അതുപോലെ കമ്പ്യൂട്ടർ, ഇങ്ങനെ ഒരുപാട് വിലപിടിപ്പുള്ള ഉപകരണങ്ങൾ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾക്കറിയാം, ഒരു നല്ല ഇടി വന്നാൽ, ഒരു ലൈറ്റ് ഒരു ഇടി വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് വേഗം പോയിട്ട് ഫ്രിഡ്ജൊക്കെ ഓഫ് ചെയ്തിടും. അതെന്തിനു വേണ്ടിയിട്ടാണ്? നമുക്കറിയാം ഈ ഇടിയിൽ ഇലക്ട്രിസിറ്റി, ഇടിമിന്നലിൽ വരുന്ന കറണ്ട് നമ്മളെ ഈ ഫ്രിഡ്ജിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ ഫ്രിഡ്ജ് കേടുവന്ന് പോകും എന്നറിയാവുന്നതുകൊണ്ട് അതിന്റെ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയാണ് നമ്മളത് ഓഫ് ചെയ്തിടുന്നത്. ഈ ഒരു സേഫ്റ്റി നമ്മളെ വീട്ടിലെ എല്ലാ ഉപകരണങ്ങൾക്കും വളരെ നിർബന്ധമാണ്. കാരണം എന്താണെന്ന് വെച്ചാല്, നമ്മളെ വീട്ടിലുള്ള ഉപകരണങ്ങളെ ഡിസൈൻ ചെയ്തത് അതിനൊക്കെ ഒരു ആംബിയറേജ് ഉണ്ട്, അഥവാ അതിനൊക്കെ താങ്ങാവുന്ന കറണ്ടിന് ഒരു പരിധി ഉണ്ട്. അതിനേക്കാൾ എക്സസ് ആയിട്ടുള്ള ഒരു കറണ്ട് നമ്മുടെ സർക്യൂട്ടിലൂടെ ഫ്ലോ ചെയ്ത് കഴിഞ്ഞാൽ ആ ഉപകരണങ്ങൾ കത്തിപ്പോകും. ടി വിക്ക് താങ്ങാവുന്നതിലധികം ഒരു കറണ്ട് ടെലിവിഷനിലൂടെ ഫ്ലോ ചെയ്താൽ ടി വിയിലെ ഭാഗങ്ങൾ കത്തിപ്പോകും, പിന്നെ അത് ടി വി വർക്ക് ചെയ്യില്ല. ഫ്രിഡ്ജിലൂടെ വന്നാൽ ഫ്രിഡ്ജ് കത്തിപ്പോകും, കമ്പ്യൂട്ടറിലൂടെ പോയാൽ അത് കത്തിപ്പോകും. അപ്പൊ ഒരു എക്സസ് കറണ്ട് നമ്മുടെ അങ്ങനെ വരാൻ സാധ്യതയുണ്ട്. ഈ കറണ്ട് എന്നൊക്കെ പറയുന്നത് നമ്മൾ ഒരുപാട് കണക്ഷൻസ്, ഒരുപാട് സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ടാണ് നമ്മൾ വീട്ടിലേക്ക് എത്തുന്നത്. അപ്പൊ ഇതിന്റെ ഇടയിലൊക്കെ വരുന്ന ഏതെങ്കിലും ഒരു ടെക്നിക്കൽ എറർ കൊണ്ട് നമ്മുടെ വീട്ടിലേക്ക് ഒരു എക്സസ് കറണ്ട് വരാം. അങ്ങനെ എക്സസ് കറണ്ട് വന്നാൽ ആ ഒരു കറണ്ട് നമ്മുടെ ഈ സർക്യൂട്ടിന് ഉണ്ടാക്കുന്ന ഒരു ഡേഞ്ചർ ഉണ്ട്, ഒരു ഡേഞ്ചർ സിറ്റുവേഷൻ ഉണ്ട്, ഒരു അപകടമുണ്ട്. ആ അപകടം എന്ന് പറയുന്നത് മിക്കവാറും ഏൽക്കുക നമ്മുടെ വീട്ടിലെ അപ്ലയൻസസിനായിരിക്കും, അല്ലെങ്കിൽ അത് ഹാൻഡിൽ ചെയ്യുന്ന നമുക്കും ആവാം. ചിലപ്പോ നമ്മൾ പറയും ഷോക്ക് ഏറ്റിട്ട് ആളുകൾ മരിച്ചു എന്നൊക്കെ പറയും. അപ്പൊ ഈ അപ്ലയൻസസ് ഹാൻഡിൽ ചെയ്യുന്ന നമുക്കോ അല്ലെങ്കിൽ ഈ അപ്ലയൻസസിനോ, ചിലപ്പോ നമ്മുടെ സർക്യൂട്ടിന് തന്നെ മൊത്തത്തില്, അതായത് ചില സമയത്തൊക്കെ നമ്മള് കേൾക്കുന്നുണ്ട് ബിൽഡിംഗ് കെട്ടിപ്പോയി, കത്തിപ്പോയി, പെയിന്റ് കട കത്തി നശിച്ചു, അല്ലെങ്കിൽ ഗോഡൌൺ കത്തി നശിച്ചു എന്നൊക്കെ പറയും. അപ്പൊ അതിന്റെ ഒക്കെ കാരണം പറയാ, ഇലക്ട്രിക്കൽ സർക്യൂട്ടിലുള്ള എററിൽ നിന്നാണ് കറണ്ട് ഈ ഫയറിംഗ് ഉണ്ടായത്, തീപിടുത്തം ഉണ്ടായത് എന്നൊക്കെയാണ് അവസാനം നമ്മൾ പറയാ. അപ്പൊ ഒരു എക്സസ് കറണ്ട് എന്നുള്ള ഒരു ഡേഞ്ചറസ് സിറ്റുവേഷൻ എന്ന് പറയുന്നത് അത് ചിലപ്പോൾ നമ്മളെ വീട്ടിലെ ഉപകരണങ്ങൾക്കാവാം, അല്ലെങ്കിൽ അത് ഹാൻഡിൽ ചെയ്യുന്ന നമുക്കാവാം, അതും അല്ലെങ്കിൽ നമ്മുടെ സർക്യൂട്ടിന് ആ ബിൽഡിങ്ങിന് തന്നെ ആവാം. അപ്പൊ അങ്ങനത്തെ ഒരു ഡേഞ്ചറസ് സിറ്റുവേഷൻ ഇല്ലാതെ സേഫ്റ്റിക്ക് വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഫ്യൂസ് എന്ന് പറയുന്ന ഈ ഒരു ഡിവൈസ് അല്ലെങ്കിൽ ഈ ഒരു കോമ്പണന്റ് സർക്യൂട്ടിൽ ഉപയോഗിക്കുന്നത്. ഫ്യൂസിന്റെ ഉപയോഗമാണത്, അത് നോട്ട്സ് ആക്കിച്ച് നമുക്ക് പറയാം, ഞാനത് നിങ്ങൾക്ക് മനസ്സിലാകാവുന്ന ഒരു ഭാഷയിൽ പറഞ്ഞതാണ്. ഇതാണ് ഫ്യൂസിന്റെ യൂസേജ് എന്ന് പറയുന്നത്. എന്തിനാണ് ഫ്യൂസ്? ഒരു എക്സസ് കറന്റിന്ന് നമുക്കുണ്ടാകുന്ന ഒരു അപകടമുണ്ട്, ഒരു ഡേഞ്ചറസ് സിറ്റുവേഷൻ ഉണ്ട്, അതിൽ നിന്നുള്ള സേഫ്റ്റിയാണ്. ഈ ആർക്കാവാം? നമുക്കാവാം, ഹാൻഡിൽ ചെയ്യുന്ന ഒരാൾക്കാവാം, ഒരു പേഴ്സൺ ആവാം, ഒരു ബിൽഡിങ്ങിനാവാം, ഒരു സെക്യൂരിറ്റിനാവാം, അതിലെ അപ്ലയൻസസിനാവാം. ഇങ്ങനെ ഒരു ഒരു ഡേഞ്ചറസ് സിറ്റുവേഷൻ വരുന്നത്, അതിൽ നിന്നുള്ള സേഫ്റ്റിക്ക് വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫ്യൂസിനെ യൂസ് ചെയ്യുന്നത്. അപ്പൊ പ്രധാനമായും എക്സസ് കറന്റ് വരാന് രണ്ട് കാരണങ്ങളാണുള്ളത്. എക്സസ് കറന്റിനുള്ള മെയിൻ ആയിട്ടുള്ള രണ്ട് റീസൺ, ഒന്ന് ഓവർലോഡിങ്, മറ്റൊന്ന് ഷോർട്ട് സർക്യൂട്ട് എന്ന് പറയും. ഓവർലോഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോ ഒരു എക്സാമ്പിളിന് വേണ്ടി ഞാൻ പറയാം. നിങ്ങളിപ്പോ ഇരിക്കുന്ന ഒരു റൂം ഉണ്ടാവുമല്ലോ, ഇപ്പൊ നിങ്ങൾ ക്ലാസ് കേട്ടിരിക്കുന്ന ഒരു സ്ഥലമുണ്ട്, അതൊരു ബെഡ്റൂം ആകുമെന്ന് ഞാൻ വിചാരിക്കും. അങ്ങനെ റൂം ആണെങ്കിൽ ആ റൂമിൽ ഇപ്പൊ ഒരു ഫാൻ ഉണ്ടാകും, ഒന്നോ അല്ലെങ്കിൽ രണ്ടോ ബൾബിന്റെ കണക്ഷൻ ഉണ്ടാകും, ബൾബിന്റെ പോയിന്റ് ഉണ്ടാകും. ചില റൂമിലാണെങ്കിൽ എ സി ഉണ്ടാവും, പിന്നെ നിങ്ങൾക്ക് മൊബൈലൊക്കെ ചാർജ് ചെയ്യാൻ പാകത്തിൽ ഒരു പ്ലഗ് പോയിന്റ്, ഒരു പിൻ ഉണ്ടാവും, ഒരു പ്ലഗ് പോയിന്റ് ഉണ്ടാവും. ഇത്രയൊക്കെയാണ് സാധാരണ ഒരു റൂമിനകത്ത്. ചിലപ്പോ ഇനിയിപ്പോ നിങ്ങൾ ഡെക്കറേഷന് വേണ്ടിയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഒരു റൂമിനകത്തുള്ള നമ്മളിപ്പോ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾക്ക് ഒരു ലിമിറ്റ് ഉണ്ട്. അപ്പൊ അത്രയും ലിമിറ്റ് കണക്കാക്കിയിട്ടാണ് നമ്മളെ വീട്ടിലുള്ള വയറിങ്ങും അതിന്റെ സംവിധാനങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇപ്പൊ നിങ്ങളെ റൂമിൽ ഇതിനേക്കാൾ കൂടുതൽ ഉപകരണങ്ങൾ നിങ്ങൾ ഉപയോഗിച്ചാൽ, ഇപ്പൊ നിങ്ങൾ ആ പ്ലഗില് വേറെ ഇതിനും താങ്ങാവുന്നതിലധികമുള്ള മറ്റൊരു പവറുള്ള ഉപകരണം, അല്ലെങ്കിൽ കുറെ അതിൽ നിന്ന് ഒരു എക്സ്റ്റൻഷൻ വയർ വെച്ച് വേറെ കുറെ ഉപകരണങ്ങൾ, അങ്ങനെ ഒരു സ്ഥലത്ത് നമ്മൾ ആദ്യമേ കണക്കാക്കി വെച്ചിട്ടുള്ള പവറിലും കൂടുതൽ അപ്ലയൻസസിനെ യൂസ് ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്, അതിനാണ് എന്ത് പറയാ, ഓവർലോഡിങ് എന്ന് പറയാം. സാധാരണ നമ്മൾ വീട്ടിലൊന്നും അതിനുള്ള ഒരു സാധ്യത അല്ല, കടകളിലൊക്കെ അങ്ങനെ ചെയ്യാറുണ്ട്, ഹോട്ടലിൽ കൂൾബാറിലൊക്കെ ഒരു പോയിന്റ് തന്നെ എക്സ്റ്റൻഷൻ വെച്ചിട്ട് കുറെ ഉപകരണങ്ങൾ, മിക്സി, ഗ്രൈൻഡറൊക്കെ വർക്ക് ചെയ്യുന്ന സാഹചര്യമൊക്കെ ഉണ്ടാവാറുണ്ട്. അങ്ങനെ നമ്മൾ ഒരു കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള പവറിലും കൂടുതൽ ഉപകരണങ്ങളെ
ഉപയോഗിക്കുന്ന സിറ്റുവേഷൻ ആണ് എന്ത് പറയാ, ഓവർലോഡിങ് എന്ന് പറയാം. ഈ ഓവർലോഡിങ് കൊണ്ട് എന്ത് സംഭവിക്കാം? എക്സസ് കറന്റ് വരാം. അതുപോലെ എക്സസ് കറന്റ് വരാനുള്ള മറ്റൊരു കാരണം എന്താ പറയുക, ഷോർട്ട് സർക്യൂട്ട് എന്ന് പറയും. ഷോർട്ട് സർക്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത് എവിടെയും സംഭവിക്കാൻ വളരെ സാധ്യതയുള്ള ഒരു സംഭവമാണ്. നിങ്ങളൊക്കെ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും, നമ്മളെ വീട്ടിലേക്കൊക്കെ കറണ്ട് വരുന്ന ഇലക്ട്രിക് ലൈനിലേക്ക് ഒരു മട്ടലോ അല്ലെങ്കിൽ പിന്നെ ഏതെങ്കിലും ഒരു മരത്തിന്റെ കൊമ്പൊക്കെ വീണ് കഴിഞ്ഞാൽ ആ ലൈന് തമ്മിൽ കൂട്ടിയിടിച്ചിട്ട് ഇങ്ങനെ തീപ്പൊരി പാറുന്നത് പോലെ ഒരു ഒരു ചിലപ്പോൾ ചില ആളുകളൊക്കെ കണ്ടിട്ടുണ്ടാവും. ഈ ഷോർട്ട് സർക്യൂട്ട് എന്നാണ് അതിന് പറയുക. അതായത് നമ്മളെപ്പോഴും മെയിൻസിൽ രണ്ട് വയറ് യൂസ് ചെയ്യും. നിങ്ങൾ ഉപകരണങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ അറിയാം, കറണ്ടിന്റെ സർക്യൂട്ടുമായി ബന്ധപ്പെട്ട് നമുക്ക് എപ്പോഴും രണ്ട് വയറുണ്ടാവും. നമ്മൾ അതിൽ ഒരു വയറിന് ഫേസ് വയർ എന്നും മറ്റൊന്നിന് ന്യൂട്രൽ വയർ എന്നും പറയും. ഇനിയിപ്പോ അതൊരു ബാറ്ററി എന്നൊക്കെയാണ് കണക്ട് ചെയ്യണമെങ്കിൽ നമ്മൾ ഒന്നിന് പോസിറ്റീവ് എന്നും മറ്റൊന്നിന് നെഗറ്റീവ് എന്നും പറയും. ഏതായാലും ശരി, അതിന് പോസിറ്റീവ് നെഗറ്റീവ് എന്ന് പറഞ്ഞാലും ശരി, ഫേസ് ന്യൂട്രൽ എന്ന് പറഞ്ഞാലും ശരി, രണ്ട് വയറുണ്ടാവും. ഈ രണ്ട് വയേഴ്സും ഡയറക്റ്റ് ആയി ടച്ച് ചെയ്യുന്നതിനാണ് എന്തു പറയുക, ഷോർട്ട് സർക്യൂട്ട് എന്ന് പറയാം. മറ്റൊരു റെസിസ്റ്ററും ഇല്ലാതെ മറ്റൊരു ഉപകരണമൊന്നും ഇല്ലാതെ നേരിട്ട് ഈ രണ്ട് വയർ തമ്മിൽ ടച്ച് ചെയ്യാൻ പാടില്ല. അങ്ങനെ ടച്ച് ചെയ്തു പോകുന്നതിനാണ് എന്ത് പറയുന്നത്, ഷോർട്ട് സർക്യൂട്ട് എന്ന് പറയാം. അപ്പൊ ഇങ്ങനെ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായാൽ ആ ഷോർട്ട് സർക്യൂട്ട് ചിലപ്പോൾ നമ്മുടെ വീടിന്റെ പുറത്തുള്ള ഏതെങ്കിലും കേസ് കൊണ്ടാവും ഉണ്ടാവുക, അല്ലെങ്കിൽ നമ്മൾ വീടിനകത്തുള്ള ഏതെങ്കിലും ഉപകരണങ്ങളുടെ ഇൻസുലേഷൻ തകരാറ് കൊണ്ടായിരിക്കും ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാവുക. എന്താവട്ടെ, രണ്ട് വയറ് ടച്ച് ചെയ്യുന്നതിനാണ് ഷോർട്ട് സർക്യൂട്ട് എന്ന് പറയാം. അല്ലെങ്കിൽ നമ്മൾ ഓവറായി പവർ ഉപയോഗിക്കുന്നതിനാണ് എന്ത് പറയാ, ഓവർലോഡിങ് എന്ന് പറയാം. ഈ ഓവർലോഡിങ് കൊണ്ടോ അല്ലെങ്കിൽ ഷോർട്ട് സർക്യൂട്ട് കൊണ്ടോ നമ്മൾ സർക്യൂട്ടിലേക്ക് എന്ത് വരാം, എക്സസ് കറന്റ് വരാം. അങ്ങനെ ഒരു എക്സസ് കറന്റ് നമ്മുടെ സർക്യൂട്ടിൽ ഉണ്ട് എന്നുള്ളത് നമ്മൾ അറിയില്ല. നമ്മൾ ടെലിവിഷൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ ഫ്രിഡ്ജ് ഓണിലാണ്, അല്ലെങ്കിൽ കമ്പ്യൂട്ടറിന്റെ മുന്നിൽ നിന്നിട്ട് നമ്മൾ വർക്ക് ചെയ്യുന്നു, നമുക്ക് അറിയില്ല നമ്മുടെ സർക്യൂട്ടിൽ ഒരു എക്സസ് കറന്റ് വന്നു. ആ എക്സസ് കറന്റ് നമ്മുടെ സർക്യൂട്ടിലൂടെ ഫ്ലോ ചെയ്താൽ ഇങ്ങനെ ഒരു ഡേഞ്ചറസ് സിറ്റുവേഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരു സമയത്ത് നമുക്കൊരു സേഫ്റ്റി വേണം. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്തു, ഈ ഫ്യൂസ് എന്ന് പറയുന്ന ഒരു കോമ്പോണന്റ് വെച്ചു. ഞാൻ പറഞ്ഞു ഇതിന്റെ ഏറ്റവും മേജർ ആയ പാർട്ട് എന്താണ്, ഒരു ഒരു വയറാണ്, ഫ്യൂസ് വയറാണ്. ഈ ഫ്യൂസ് വയർ എന്ന് പറയുന്നത് ഇപ്പോ മിക്കവാറും വീടുകളിലൊക്കെ ചില ആളുകൾ കോപ്പർ വയറൊക്കെയാണ് ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. കോപ്പർ വയറൊന്നുമല്ല ഫ്യൂസ് വയർ ആയിട്ട് യൂസ് ചെയ്യേണ്ടത്. ടിന്ന്, ലെഡ് ഈ രണ്ട് മെറ്റൽസ് ചേർന്ന അലോയ് ഉണ്ട്. അലോയ് ഓഫ് ടിൻ ആൻഡ് ലെഡ് ആണ് ഫ്യൂസ് വയർ ആയിട്ട് യൂസ് ചെയ്യേണ്ടത്. കടകളിൽ നിന്ന് വാങ്ങാൻ കിട്ടും, ഇലക്ട്രിക്കൽ ഷോപ്പിൽ നിന്ന് ഫ്യൂസ് വയർ വാങ്ങാൻ കിട്ടും. ആ ഫ്യൂസ് വയർ ഉണ്ടാക്കുന്ന മെറ്റീരിയൽ എന്താണ്, അലോയ് ഓഫ് ടിൻ ആൻഡ് ലെഡ് ആണ്. ഈ ടിന്നും ലെഡും ചേർത്ത് ഉണ്ടാക്കിയ ഈ ഫ്യൂസ് വയർ ആണ് നമ്മൾ ഇവിടെ വെച്ച് കണക്ട് ചെയ്ത് കൊടുക്കുന്നത്. എന്താ ഈ ടിന്നും ലെഡും ചേർന്ന അലോയിന്റെ അല്ലെങ്കിൽ ഫ്യൂസ് വയറിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ, അഥവാ ഒരു ഫ്യൂസ് വയറിന് ഉണ്ടായിരിക്കേണ്ട അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ലോ മെൽട്ടിങ് പോയിന്റ് ആണ്. എന്താണ് ലോ മെൽട്ടിങ് പോയിന്റ് എന്ന് പറഞ്ഞാൽ, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നിക്രോം പഠിച്ച സമയത്ത് പറഞ്ഞു ഹൈ മെൽട്ടിങ് പോയിന്റ് ആണ്, എത്ര ചൂടായാലും മെൽറ്റ് ചെയ്യരുത്. അതാണ് നിക്രോമിന്റെ അഡ്വാൻറ്റേജ് ആയിട്ട് പറഞ്ഞത്. എന്നാൽ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഈ ഫ്യൂസ് വയറിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അതായത് ലോ മെൽട്ടിങ് പോയിന്റ് ആണ്, പെട്ടെന്ന് മെൽറ്റ് ചെയ്യണം, ചൂടായാൽ അത് പെട്ടെന്ന് എന്ത് ചെയ്യണം, മെൽട്ട് ചെയ്ത് പോകണം എന്നുള്ളതാണ് ഫ്യൂസ് വയറിന്റെ പ്രത്യേകത. അപ്പൊ നോക്കി ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുക എന്നുള്ളത്. നമ്മളെ വീട്ടിലുള്ള ഫ്യൂസ് എത്ര ആംബിയറേജ്, അതായത് ഇപ്പൊ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾക്ക് ഒരു പരിധി ഉണ്ടാവുമല്ലോ. ഇപ്പൊ വലിയ വീടാണെങ്കിൽ ഒരുപാട് ഉപകരണം ഉണ്ടാവും, ചെറിയ വീടാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഉപകരണങ്ങളുടെ എണ്ണം കുറയും. അപ്പൊ നമ്മളെ വീട്ടിൽ ഉപയോഗിക്കുന്ന, അഥവാ നമ്മളെ വീട്ടിലൂടെ ഫ്ലോ ചെയ്യേണ്ട കറണ്ടിന്റെ അളവ് എത്രയാണ്, അഥവാ മാക്സിമം അളവ്, എപ്പോഴും അത് ഉപയോഗിക്കുന്നല്ല, നമ്മളെ വീട്ടിലെ എല്ലാ ഉപകരണങ്ങളും ഒരുമിച്ച് ഓൺ ചെയ്യുകയാണെങ്കിൽ, നമ്മളെ വീട്ടിലെ എല്ലാ ഉപകരണങ്ങളും ഒരുമിച്ച് ഓൺ ചെയ്യുകയാണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന കറണ്ടിന്റെ അളവ് എത്രയാണ്, അതിന് നമ്മൾ ആംബിയറേജ് എന്നാണ് പറയാം. ഫ്യൂസിന്റെ ആംബിയറേജ് എന്ന് പറഞ്ഞാൽ നമ്മളെ വീട്ടിലെ, അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അതിന്റെ ഡെഫിനിഷൻ അല്ല, അതിനോട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ്, നമ്മളെ വീട്ടിലെ എല്ലാ ഉപകരണവും ഓണാണ്, ആ സമയത്ത് നമ്മളെ വീട്ടിലെ സർക്യൂട്ടിലൂടെ എത്ര കറണ്ടാണ് പാസ് ചെയ്യുക, ആ അളവിന് ആ ഫ്യൂസിന്റെ ആംബിയറേജ് എന്നാണ് പറയുക. ആ ആംബിയറേജിലുള്ള ഫ്യൂസ് വയറാണ് നമ്മുടെ ഫ്യൂസ് വയർ ആയിട്ട് ഇവിടെ കണക്ട് ചെയ്യുക. ഇപ്പൊ എല്ലാവരുടെ വീട്ടിലും ഒരേ ആംബിയറേജിന്റെ ഫ്യൂസ് വയർ അല്ല ഉണ്ടാവുക. ചെറിയ വീടാവുമ്പോൾ ഉപകരണങ്ങൾ കുറയുമ്പോൾ ആംബിയറേജ് കുറയും, ഉപകരണങ്ങൾ കൂടുമ്പോൾ ആംബിയറേജ് കൂടും.
ആംബിയറേജ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നുള്ളത് ഞാൻ ലാസ്റ്റ് പറയും. ഇപ്പോ ഒരു ഒരു ഡെഫിനിറ്റ് ആംബിയറേജ് ഓരോ വീട്ടിലും ഉണ്ടാവും എന്ന് വിചാരിക്കാം, ഒരു സർക്യൂട്ടിൽ ഉണ്ടാകും. ആ ആംബിയറേജിലുള്ള ഫ്യൂസ വയറാണ് നമ്മൾ ഇവിടെ കണക്ട് ചെയ്യാം. ആ ആംബിയറേജിലും കൂടുതൽ കറന്റ് വരുമ്പോഴാണ് എക്സസ് കറന്റ് ആയി മാറുക. അങ്ങനെ ഒരു എക്സസ് കറന്റ് നമ്മുടെ സർക്യൂട്ടിൽ വന്നാൽ ആദ്യം ഈ ഫ്യൂസ് വയറിലൂടെ കയറിയിട്ടാണ് അത് നമ്മുടെ വീട്ടിന്റെ ഉള്ളിലേക്ക് വരിക. അപ്പൊ ഈ ഫ്യൂസ് വയറിലൂടെ കയറിയിട്ടാണ് നമ്മളെ ഈ സർക്യൂട്ടിൽ ഫ്യൂസ് വയർ കണക്ട് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പൊ ഈ എക്സസ് കറന്റ് ഈ ഫ്യൂസ് വയറിലൂടെ ഫ്ലോ ചെയ്യുമ്പോൾ ആ ഫ്യൂസ് വയറായി ഉപയോഗിച്ച മെറ്റീരിയലിന്റെ പ്രത്യേകത നമ്മൾ പറഞ്ഞു, ലോ മെൽട്ടിങ് പോയിന്റ് ആണ്, പെട്ടെന്ന് മെൽട്ട് ചെയ്യും. അപ്പൊ ഇതിലൂടെ കറണ്ട് പാസ് ചെയ്യുമ്പോൾ അത് ചൂടാകും, അതിൽ ഹീറ്റ് എനർജി ഉണ്ടാകും, ചൂടാകും, ഹീറ്റിംഗ് എഫക്റ്റ് വരും. അതോടുകൂടി ആ വയർ എന്ത് ചെയ്യും, മെൽട്ട് ചെയ്യപ്പെടുന്നു, അത് പൊട്ടിപ്പോകുന്നു, ബ്രോക്കൺ ആയി മാറുന്നു. അത് പൊട്ടുമ്പോ എന്താ സംഭവിക്കുക, സർക്യൂട്ടില് നമ്മൾ ഫ്യൂസ് എന്ന് പറഞ്ഞ ഒരു വയർ കണക്ട് ചെയ്ത് വെച്ചു, അതിലൂടെ കറണ്ട് വന്നു, അത് എക്സസ് കറണ്ട് ആയപ്പോ അത് മെൽട്ട് ചെയ്ത് പൊട്ടിപ്പോയി. അതോടുകൂടി നമ്മളെ സർക്യൂട്ടിലൊരു ബ്രേക്കായി, അഥവാ ആ സർക്യൂട്ടിൽ ഒരു ഭാഗം പൊട്ടിപ്പോയി. അപ്പൊ പിന്നെ കറണ്ട് ഒഴുകോ? സർക്യൂട്ട് കംപ്ലീറ്റ് ആയി ഫില്ല് ചെയ്ത് നിന്നാൽ മാത്രമല്ലേ നമ്മൾ വീട്ടിൽ കറണ്ട് ഉണ്ടാവുള്ളൂ. അതിന്റെ ഇടക്ക് ഫ്യൂസ് എന്ന് പറഞ്ഞൊരു വയറ് വെച്ചിരുന്നു, അത് പൊട്ടിപ്പോയാൽ അതോടുകൂടി നമ്മളെ വീട്ടിലെ കറണ്ട് പോയി, കറണ്ട് ഓഫായി. പിന്നെ ആ എക്സസ് കറണ്ടിന് എന്ത് ചെയ്യാൻ കഴിയില്ല, നമ്മളെ സർക്യൂട്ടിലൂടെ ഫ്ലോ ചെയ്യാൻ കഴിയില്ല. അപ്പൊ ഈ ഫ്യൂസുവിന്റെ ഈ ഫ്യൂസ് വയറ് മെൽട്ട് ആവുന്നതോടുകൂടി നമ്മളെ വീട്ടിലെ കറണ്ട് പോവാണ് ചെയ്യാം. നമ്മൾ പറയും ഫ്യൂസ് പൊട്ടി എന്ന് പറയും. അങ്ങനെ ഫ്യൂസ് പൊട്ടുമ്പോ വീട്ടിലെ കറണ്ട് പോകും. അങ്ങനെ കറണ്ട് പോയത് കൊണ്ടുണ്ടായ ഗുണം എന്താ, ആ കറണ്ട് പോയിട്ടില്ലായിരുന്നുവെങ്കിൽ നമ്മൾ അവിടെ ഫ്യൂസ് വെച്ചിട്ടില്ല, അപ്പൊ എന്താ സംഭവിക്കുക, ഈ എക്സസ് കറണ്ട് അവിടെ ഫ്ലോ ചെയ്യും, അത് നമ്മളെ ടെലിവിഷനെ, നമ്മളെ കമ്പ്യൂട്ടറിനെ, നമ്മളെ റെഫ്രിജറേറ്ററിനൊക്കെ അഫക്ട് ചെയ്യുമായിരുന്നു. നേരെ മറിച്ച് ഇവിടെ ഫ്യൂസ് പൊട്ടിയത് കൊണ്ട് അവിടെ കറണ്ട് പോയി. കറണ്ട് പോയാൽ പിന്നെ അപകടം ഉണ്ടാവില്ലല്ലോ. ആ കറണ്ട് പോകുന്നത് കൊണ്ടാണ്, സർക്യൂട്ട് ബ്രേക്ക് ചെയ്യപ്പെടുന്നത് കൊണ്ടാണ് നമുക്ക് സേഫ്റ്റി ഉണ്ടാകുന്നത്, നമ്മൾ ആ ഡേഞ്ചറസ് സിറ്റുവേഷൻ ഓവർകം ചെയ്യുന്നത്. അങ്ങനെ കറണ്ട് പോയി സർക്യൂട്ടിനെ ബ്രേക്ക് ചെയ്യുക, അങ്ങനെ നമ്മൾ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുക, സേഫ്റ്റി തരിക, സേവ് ചെയ്യുക എന്നുള്ള ഡ്യൂട്ടിയാണ് ആര് ചെയ്യുന്നത്, ഒരു സേഫ്റ്റി ഫ്യൂസ് ചെയ്യുന്നത്. അതിനു വേണ്ടിയാണ് ഫ്യൂസ് ഉപയോഗിക്കുക. അപ്പൊ ഇവിടെ നമുക്ക് മനസ്സിലാക്കാനുള്ള കാര്യങ്ങൾ എന്തൊക്കെ, ഒന്ന് എന്താണ് ഫ്യൂസ്, അപ്പൊ എന്താണ് ഫ്യൂസ് എന്നുള്ളത് നോട്ട്സ് ഞാൻ തരാം. അതിന് ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയാം, ഫ്യൂസ് എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു എക്സസ് കറന്റ് കൊണ്ട് നമുക്കുണ്ടാകാവുന്ന ഒരു ഒരു ഡേഞ്ചറസ് സിറ്റുവേഷൻ നിന്ന് നമ്മൾ സേവ് ചെയ്യുക. നമ്മളെ സേവ് ചെയ്യാന്ന് മീൻ അത് ഒരു പേഴ്സൺ ആവാം, അതിലെ അപ്ലയൻസസ് ആവാം, അതിലെ സെക്യൂരിറ്റി മൊത്തത്തിലാവാം, അല്ലെങ്കിൽ ഒരു ബിൽഡിംഗ് ആവാം. നമ്മളെ സേവ് ചെയ്യാനാണ് ഫ്യൂസ് ഉപയോഗിക്കുക. അതിന്റെ ഏറ്റവും മേജർ പാർട്ട് എന്ന് പറയുന്നത് ഫ്യൂസ് വയറാണ്. ഫ്യൂസ് വയറായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ എന്താണ്, അലോയ് ഓഫ് ടിൻ ആൻഡ് ലെഡ് ആണ്. അതിന്റെ അഡ്വാൻറ്റേജ് എന്താണ്, ലോ മെൽട്ടിങ് പോയിന്റ് ആണ്. ഫ്യൂസ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അതിലൂടെ എക്സസ് കറന്റ് വരുന്നു, ഫ്യൂസ് വയർ മെൽട്ട് ആവുന്നു, സർക്യൂട്ട് ബ്രേക്കപ്പ് ആവുന്നു, അതോടുകൂടി നമ്മളൊരു അപകടം ഇല്ലാതെ രക്ഷപ്പെടുന്നു. എപ്പോഴൊക്കെയാണ് എക്സസ് കറന്റ് വരിക, അതിന് രണ്ട് സിറ്റുവേഷൻ മെയിൻ ആയിട്ട് പറയുന്നത്, ഒന്ന് ഓവർലോഡിങ്ങും മറ്റൊന്ന് ഷോർട്ട് സർക്യൂട്ടുമാണ്. ഇത്രയും കാര്യങ്ങളാണ് ഫ്യൂസ് വയറുമായി, അല്ലെങ്കിൽ സേഫ്റ്റി ഫ്യൂസുമായി ബന്ധപ്പെട്ട് നിങ്ങൾ മനസ്സിലാക്കാനുള്ള കാര്യങ്ങൾ. അതോടൊപ്പം ശ്രദ്ധിക്കാം, ഫ്യൂസിന് പകരം ഇന്ന് നമ്മളെ വീട്ടിലൊക്കെ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് ഫ്യൂസ് അല്ല, ഫ്യൂസ് ഉണ്ട്, അതിന്റെ കൂടെ ഫ്യൂസിന്റെ സെയിം ഫങ്ഷൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന മറ്റൊരു ഒരു കോമ്പണന്റ് ആണ് ബ്രേക്കർ. MCB, ELCB എന്നൊക്കെ പേരിൽ നമ്മൾ ഉപയോഗിക്കുന്ന ബ്രേക്കർ, നമ്മളൊക്കെ വീട്ടിൽ ഒരു ബോർഡിനകത്ത് കുറെ സ്വിച്ചുകൾ വെച്ചിട്ടുണ്ട്, ബ്രേക്കർ എന്ന് പറയും. ചിലപ്പോൾ ആ ബ്രേക്കർ താവുന്നത് നിങ്ങളെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അത് ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് ബ്രേക്കറിനെ കുറിച്ച് പഠിക്കാനില്ല, ഞാൻ ഇതിന്റെ സാന്ദർഭികമായി പറയാണ്. ഫ്യൂസ് എന്താവശ്യത്തിനാണോ അതേ ആവശ്യത്തിന് ഫ്യൂസിന് പകരം ഉപയോഗിക്കുന്ന കോമ്പണന്റ് ആണ് എന്ത്, ബ്രേക്കർ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് അനുഭവം ഉണ്ടാവും, പരിചയം ഉണ്ടാവും ബ്രേക്കർ താവുന്നത്. എപ്പോഴാണ് ബ്രേക്കർ താവുക, ഒന്നുകിൽ ഓവർലോഡിങ് കൊണ്ടോ അല്ലെങ്കിൽ ഷോർട്ട് സർക്യൂട്ട് കൊണ്ടോ ഒരു എക്സസ് കറന്റ് വരുമ്പോഴാണ് ഈ ബ്രേക്കർ താവുക. ബ്രേക്കർ താന്നാൽ എന്താ സംഭവിക്കുക, വീട്ടിലെ കറണ്ട് പോകും, അല്ലെങ്കിൽ ഒരു റൂമിലെ ബ്രേക്കർ മാത്രം താന്നാൽ ആ റൂമിലെ കറണ്ട് പോകും. അപ്പോ എന്ത് സംഭവിച്ചു, ഒരു അപകടം ഒഴിവായി എന്ന് മനസ്സിലാവുക. അങ്ങനെ ബ്രേക്കർ താവുമ്പോൾ അല്ലെങ്കിൽ ഫ്യൂസ് പൊട്ടുമ്പോൾ ഒരു അപകടത്തിൽ നിന്ന് നമ്മൾ രക്ഷപ്പെട്ടു എന്നാണ് അതിന്റെ അർത്ഥം. നിങ്ങൾ അയൺ ബോക്സ് ഓൺ ചെയ്തു, ആ സമയത്ത് നിങ്ങൾ ബ്രേക്കർ താഴ്ന്നാൽ അതിന്റെ അർത്ഥം എന്താണ്, ഈ അയൺ ബോക്സിൽ ഒരു അപകട സാധ്യത ഉണ്ടായിരുന്നു, ബ്രേക്കർ താഴ്ന്നത് കൊണ്ട് കറണ്ട് പോയി, ഇനി ആ അപകട സാധ്യത ഒഴിവായി എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ ഒരു അപകടത്തിൽ നമ്മൾ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് ഫ്യൂസ് ഉപയോഗിക്കുക. ഈ ഫ്യൂസ് ഉപയോഗിക്കുമ്പോൾ ഒരു പ്രശ്നം എന്താ, ഇത് മെൽട്ട് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും കറണ്ട് വരണമെങ്കിൽ, നമ്മൾ വീട്ടിലെ സർക്യൂട്ട് റീകണക്ട് ചെയ്യണമെങ്കിൽ
വേറെ ഒരു വയറ് ഫ്യൂസിൽ നമ്മൾ കെട്ടി കണക്ട് ചെയ്ത് കൊടുക്കണം, മറ്റൊരു വയറ് കിട്ടണം. അപ്പൊ ആ ഫ്യൂസ് റിമൂവ് ചെയ്തെടുത്ത് അതിൽ നിന്ന് പുതിയൊരു വയറ് കണക്ട് ചെയ്യണമെങ്കിൽ നമ്മൾ കുറച്ച് പണി എടുക്കണം, നമുക്കൊരു എഫേർട്ട് ഉണ്ട്. നേരെ മറിച്ച് ബ്രേക്കർ താഴ്ന്നു കഴിഞ്ഞാൽ വീണ്ടും കറണ്ട് വരണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, ആ ബ്രേക്കർ ഒന്ന് പൊന്തിച്ചു കൊടുത്താൽ മതി, അത് ഈസിയാണ്. അപ്പൊ ഫ്യൂസിനേക്കാൾ ഈസിയായി ഈ സിസ്റ്റം റീകണക്ട് ചെയ്യാൻ കഴിയുന്നു എന്നുള്ളതാണ് ബ്രേക്കറിന്റെ പ്രത്യേകത. അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ബ്രേക്കർ ഉപയോഗിക്കുന്നത്. അല്ലാതെ ബ്രേക്കറിന് മാത്രമായി വേറെ പിന്നെ ഫ്യൂസിനേക്കാൾ അഡ്വാൻറ്റേജ് ആയിട്ട് പ്രത്യേകിച്ച് ഒന്നും ഉണ്ടായിട്ടല്ല ബ്രേക്കർ ഉപയോഗിക്കുന്നത്. ഈ അഡ്വാൻറ്റേജ് ഇതെന്താണ്, നമ്മളുടെ സൗകര്യത്തിന്, അതായത് ഫ്യൂസ് വയറ് രണ്ടാമത് കെട്ടി അത് കണക്ട് ചെയ്യുന്നതിനേക്കാൾ എളുപ്പമാണ് എന്ത്, ഒരു ബ്രേക്കർ ആയാൽ അത് പൊന്തിച്ചു കൊടുത്താൽ മതി. അപ്പൊ അത് ശ്രദ്ധിക്കുക, അത് ബ്രേക്കർ ഫ്യൂസിന്റെ സെയിം പർപ്പസ് തന്നെയാണ് എന്ന് മനസ്സിലാക്കാം. ഈ ഫ്യൂസ് വർക്ക് ചെയ്യുന്നത് ഹീറ്റ് കൊണ്ട് അത് മെൽട്ടായി ചൂടായി പൊട്ടിച്ചാണ്, അഥവാ ഹീറ്റിംഗ് എഫക്റ്റിലാണ് എന്ത് വർക്ക് ചെയ്യുന്നത്, സേഫ്റ്റി ഫ്യൂസ് വർക്ക് ചെയ്യുന്നത്. എന്നാൽ ബ്രേക്കറിൽ ഹീറ്റിംഗ് എഫക്റ്റ് കുറച്ചുണ്ട്, എന്നാൽ അത് മാഗ്നറ്റിക് എഫക്റ്റിലാണ് ബ്രേക്കർ വർക്ക് ചെയ്യുക എന്ന് മാത്രം ഇപ്പൊ മനസ്സിലാക്കുക. ബ്രേക്കറിനെ കുറിച്ച് ഫ്യൂസും ബ്രേക്കറും തമ്മിലുള്ള പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം ഇപ്പൊ മനസ്സിലാക്കുക. ഫ്യൂസ് ഹീറ്റിംഗ് എഫക്റ്റിൽ വർക്ക് ചെയ്യുന്നു, ബ്രേക്കർ മാഗ്നറ്റിക് എഫക്റ്റിൽ വർക്ക് ചെയ്യുന്നു. ബ്രേക്കറിലും ഹീറ്റിംഗ് എഫക്റ്റ് ഉണ്ട്, എന്നാൽ അതിന്റെ മെയിൻ എഫക്റ്റ് എന്ന് പറയുന്നത് മാഗ്നറ്റിക് എഫക്റ്റ് ആണ്. ഇപ്പൊ നമ്മൾ ഫ്യൂസിനെ കുറിച്ച് പഠിക്കാം. അപ്പൊ ഫ്യൂസിൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു, എന്താണ് ഫ്യൂസ്, എങ്ങനെയാണ് അത് വർക്ക് ചെയ്യുക, അതിന്റെ മേജർ പാർട്ട് എന്താണ്, അതിന്റെ അഡ്വാൻറ്റേജ് എന്താണ്, അതിന് നമ്മൾ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ എന്താണ്, അഥവാ എങ്ങനെയൊക്കെയാണ് എക്സസ് കറന്റ് ഉണ്ടാവുക, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഇനി ഇതൊന്ന് ജസ്റ്റ് ഞാൻ പറയുന്നത് വളരെ പെട്ടെന്ന് ഒന്ന് നോട്ട് ചെയ്തെടുക്കുക. സേഫ്റ്റി ഫ്യൂസ് എന്നൊരു സൈഡ് ഹെഡിങ് നിങ്ങൾ കൊടുക്കുക. സേഫ്റ്റി ഫ്യൂസ് പെട്ടെന്ന് എഴുതുക. സേഫ്റ്റി ഫ്യൂസ് എന്നിട്ട് അതിന്റെ താഴെ എഴുതുക, സേഫ്റ്റി ഫ്യൂസ് ഈസ് എ ഡിവൈസ്. സേഫ്റ്റി ഫ്യൂസ് ഈസ് എ ഡിവൈസ്. സേഫ്റ്റി ഫ്യൂസ് ഈസ് എ ഡിവൈസ് which protects us and the appliances from danger when an excess current flows through the circuit kamil mic off you flows through the circuit nan oru prasam kodi parayam. Safety fuse is a device which protects us and the appliances from the danger when an excess current flows through the circuit. Okay. ഇനി അതിന്റെ താഴെ എഴുതാം, ദി സർക്കംസ്റ്റൻസസ്. അടുത്ത ഒരു ലൈൻ ആയിട്ട് എഴുതാം, ദി സർക്കംസ്റ്റൻസസ് ദാറ്റ് കോസ് ഹൈ ഇലക്ട്രിക് കറന്റ് എന്നിട്ട് പോയിന്റ്സ് ആയിട്ട് എഴുതുക, ഷോർട്ട് സർക്യൂട്ട് ആൻഡ് ഓവർലോഡിംഗ് ഇതിൽ സ്ക്രീനിൽ കാണാം, ഷോർട്ട് സർക്യൂട്ട് ആൻഡ് ഓവർലോഡിംഗ്. ഓക്കെ, ഇനി താഴെ അടുത്ത പാരഗ്രാഫ് ആയിട്ട് എഴുതാം. പെട്ടെന്ന് എഴുതണേ, കാരണം ഇത് ഇങ്ങനെ നോട്ട്സ് ചെയ്തിരിക്കുമ്പോൾ നമ്മൾ ഒരുപാട് സമയം മിസ്സാവുന്നുണ്ട്. നിങ്ങൾ കഴിയുന്നതും സ്പീഡിൽ എഴുതുക, കഴിയുന്നതും ചുരുക്കി എഴുതുക. നോട്ട്സ് തന്നിട്ടില്ലെങ്കിൽ നിങ്ങൾക്കത് പ്രയാസം ഉണ്ടാവും എന്നുള്ളതുകൊണ്ടാണ് നോട്ട്സ് തരുന്നത്. ഈ നോട്ട്സ് തരുമ്പോൾ ഒരുപാട് പ്രയാസം ഉണ്ട്, ഇങ്ങനെ വായിക്കുമ്പോൾ നമ്മളെ സമയത്തിന്റെ പ്രശ്നമുണ്ട്. പെട്ടെന്ന് എഴുതുക, when a short circuit or overloading takes place
takes place when a short circuit or overloading takes place. The current becomes large and heats the fuse wire too much. And heats the fuse wire too much. Since the melting point of fuse wire is much lower than copper wire. Since the melting point of fuse wire is much lower than copper wire, melts and breaks the circuit. Lower than the copper wire, melts and breaks the circuit. When the fuse wire breaks, current supply is automatically switched off. Before any damage can be done. ഓക്കെ, തൽക്കാലം അത്രയും എഴുതിയാൽ മതി. കുറെ വളരെ ചുരുക്കിയിട്ടാണ് പറയുന്നത്, തൽക്കാലം അത്രയും എഴുതാം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ. പിന്നെ നമ്മൾ ഫ്യൂസ് വയർ ആയിട്ട് യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ ഓർത്ത് വെക്കുക, വേണമെങ്കിൽ അതിന് താഴെ എഴുതാം. ഫ്യൂസ് വയർ എന്ന് എഴുതിയിട്ട് ഒരു ഹൈഫൺ ഇട്ടിട്ട് അലോയ് ഓഫ് ടിൻ ആൻഡ് ലെഡ്, ഫ്യൂസ് വയർ എന്ന് എഴുതിയിട്ട് ഒരു ഹൈഫൺ ഇട്ടിട്ട് അലോയ് ഓഫ് ടിൻ ആൻഡ് ലെഡ്. അതിലൊരു പോയിന്റ് ആയിട്ട് എഴുതാം, അഡ്വാൻറ്റേജ്, ലോ മെൽട്ടിങ് പോയിന്റ്, അഡ്വാൻറ്റേജ് ഓഫ് ഫ്യൂസ് വയർ, ലോ മെൽട്ടിങ് പോയിന്റ്. റിഷാദ് എന്തിനാണ് കൈപ്പൊക്കിയത്? റിഷാദ് സർ, യെസ്, ഈ കോപ്പർ വയർ പറ്റൂല. കോപ്പർ വയർ ബ്രേക്ക് ചെയ്യും, പക്ഷെ ഈ നമ്മളിപ്പം പറഞ്ഞ ടിന്നും ലെഡും ബ്രേക്ക് ചെയ്യുന്ന അത്ര പെട്ടെന്ന് ബ്രേക്ക് ചെയ്യൂല. എന്ന് പറഞ്ഞാൽ കോപ്പർ, അതായത് ഈ കോപ്പർ വയർ ചുറ്റിയാലുള്ള കുഴപ്പം എന്താന്ന് വെച്ചാല്, ഈ സാധാരണ നമ്മളിപ്പോ കറക്റ്റ് ചെയ്യേണ്ട ഫ്യൂസ് വയർ ആണ് വെച്ചതെങ്കിൽ എക്സസ് കറന്റ് വന്നാൽ ഉടനെ അത് പൊട്ടിപ്പോകും. അത് പൊട്ടിനോട് കൂടി നമ്മുടെ വീട്ടിലെ കറണ്ട് പോയി. എന്നാൽ കോപ്പർ വയർ ആണെങ്കിൽ ഒരു എക്സസ് കറന്റ് കുറച്ചൊക്കെ എക്സസ് ആയാലൊന്നും വയർ പൊട്ടൂല. അപ്പൊ എന്ത് ചെയ്യും, ആ ഓവർഫ്ലോ നമ്മളെ വീട്ടിലേക്ക് വരും. അങ്ങനെ വരുമ്പോ പിന്നെ ഈ നമ്മളാ സമയത്ത് ഏതെങ്കിലും ഒരു ഡിവൈസ് ഓൺ ആണെങ്കിൽ, ഇപ്പോൾ ഫ്രിഡ്ജ് ഓൺ ആണെങ്കിൽ, അല്ലെങ്കിൽ ടെലിവിഷൻ കമ്പ്യൂട്ടർ ഓൺ ആണെങ്കിൽ, അതിലേക്ക് ആ ഓവർഫ്ലോ വന്നിട്ട് അത് എഫക്ട് ചെയ്യാനുള്ള, ഡാമേജ് ഉണ്ടാക്കാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. അപ്പൊ പെട്ടെന്ന് മെൽട്ട് ചെയ്യാത്ത ഒരു വയറാണ് എന്ത്, കോപ്പർ. അപ്പൊ കോപ്പർ ഫ്യൂസ് വയർ ആയിട്ട് യൂസ് ചെയ്യുന്നത് നമുക്ക് സേഫ് അല്ല. അതിനേക്കാൾ എക്സസിൽ വന്നാൽ മാത്രം കോപ്പർ തീരെ ബ്രോക്കൺ ആവില്ല എന്നോ അല്ലെങ്കിൽ മെൽറ്റ് ചെയ്യൂല എന്നല്ല ഞാൻ പറഞ്ഞത്, പക്ഷെ ഒരു സാധാരണ ഫ്യൂസ് വയർ മെൽറ്റ് ചെയ്യുന്ന അത്ര സ്പീഡിൽ എന്ത് മെൽറ്റ് ചെയ്യൂല, കോപ്പർ വയർ മെൽറ്റ് ചെയ്യൂല. അപ്പൊ കോപ്പർ വയർ ചുറ്റിയാൽ നമുക്കൊരു ഡാമേജ് ഉണ്ടാവാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അതുകൊണ്ടാണ് എന്ത് പറയുന്നത്, കോപ്പർ വയർ യൂസ് ചെയ്യരുത്, അല്ലെങ്കിൽ തിക്നെസ് കൂടിയ വയർ യൂസ് ചെയ്യരുത് എന്ന് പറയാനുള്ള കാരണം. റിഷാദെ, ഓക്കെ ആണോ? രാഹുൽ ദേവൻ എന്താണ് ചോദിച്ചോ. ഈ പോസ്റ്റില് ലൈൻ ഇല്ലേ, രണ്ട് ലൈൻ ഉണ്ട്, അതിന്റെ മുകളില് വേറെന്തെ സാധനം വെച്ച് രണ്ടെണ്ണം ഒരുമിച്ച് പോയാലല്ലേ ഷോർട്ട് ആവുക?
രണ്ടും ഒരുമിച്ച് അയൺ റോഡ് അതിന്റെ മുകളിൽ വീണാൽ ഷോർട്ട് സർക്യൂട്ടായി. അല്ലാതെ രണ്ടും കൂട്ടി തട്ടണമെന്നില്ലല്ലോ. അല്ല, രണ്ട് കൂട്ടി തട്ടിയാലും ഷോർട്ട് സർക്യൂട്ടായി. ഒരു അയൺ റോഡ് നേരെ വെച്ചാൽ ആ നേരിട്ട് തട്ടുന്ന അത്ര ഷോർട്ട് സർക്യൂട്ട് വരില്ല. ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാകും, പക്ഷെ പിന്നെ രണ്ടും ഡയറക്റ്റ് ആയിട്ട് ടച്ച് ചെയ്യുന്നതാണ് ഏറ്റവും ഷോർട്ട് സർക്യൂട്ട് എന്നുള്ളതിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ പോയിന്റ്. ഒരു അയൺ പീസ് വെച്ച് കഴിഞ്ഞാൽ റെസിസ്റ്റൻസ് കുറച്ചും കൂടി വരും. അതായത് ഈ ഷോർട്ട് സർക്യൂട്ട് സംഭവിക്കുമ്പോൾ എന്താണ്ടാവുക എന്ന് വെച്ചാൽ റെസിസ്റ്റൻസ് കുറയും. റെസിസ്റ്റൻസ് കുറയുമ്പോഴാണ് കറണ്ട് കൂടുക. റെസിസ്റ്റൻസും കറണ്ടും എപ്പോഴും ഇൻവേഴ്സ് പ്രൊപ്പോർഷനിലാണല്ലോ. അപ്പോ ഈ രണ്ട് വയറും തമ്മിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ റെസിസ്റ്റൻസ് കുറയും, അതുകൊണ്ടാണ് എക്സസ് കറണ്ട് വരുന്നത്. ഈ ചോദിച്ച പോലെ ഒരു അയൺ പീസ് വെച്ച് കഴിഞ്ഞാൽ ആ റെസിസ്റ്റൻസ് കുറച്ചും കൂടി കൂടുതൽ കിട്ടുമ്പോൾ കറണ്ട് അത്ര എക്സസ് ആവില്ല. അപ്പൊ ഇത് ഡയറക്റ്റ് ടച്ച് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയാ, ഷോർട്ട് സർക്യൂട്ട് എന്ന് പറയാ. ആയാലും ഫ്യൂസ് പൊട്ടിക്കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും കറണ്ട് വരണമെങ്കിൽ പിന്നെ അതായത് ടച്ച് ചെയ്തുകൊണ്ടേ നിൽക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ പഴയ അവസ്ഥയിലേക്ക് കൊണ്ടുപോകാനുള്ള സംഭവം എന്താ ചെയ്യണം. ഇപ്പൊ നമ്മളോട് പറ്റുന്നതാണെങ്കിൽ നമ്മൾ ശരിയാക്കുക, അല്ലെങ്കിൽ KCB ക്കാർ വന്നിട്ട് ചെയ്യേണ്ടതാണെങ്കിൽ അവരോട് ചെയ്യിക്കുക, എന്നിട്ട് ഫ്യൂസ് വെച്ചാൽ നിൽക്കുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ വീണ്ടും ഫ്യൂസ് പൊട്ടിക്കൊണ്ടേ നിൽക്കും. ഓക്കെ സാർ, താങ്ക് യു. ആദിത്യ ശിവൻ എന്താണ് പ്രോബ്ലം? ചില വീടുകളിലൊക്കെ ഫ്യൂസ് ബ്രേക്ക് ആവുമ്പോ ടെമ്പററായിട്ട് രണ്ട് കുറ്റിയിലേക്ക് കോപ്പർ വയർ കെട്ടി വെക്കില്ലേ? അത് ഈ പിന്നെ ഈ ബ്രിഡ്ജിന് പകരം അതേ പറഞ്ഞല്ലോ. അതായത് ഈ വയറുണ്ടാവുക, ഈ വയറുണ്ടാവുക എന്നുള്ളതാണ് ഇതിന്റെ മെയിൻ സംഭവം. ബാക്കിയുള്ളത് എന്താ, ഈ പറഞ്ഞ പോലെ ആ ബ്രിഡ്ജ് ഇല്ലാതെ നേരിട്ട് ആ കുറ്റിയിൽ കെട്ടി വെക്കുമ്പോ അതൊരു അപകട സാധ്യത അവിടെ ഉണ്ട് അല്ലെ. ആ ഫ്യൂസ് ആരെങ്കിലും കയ്യിൽ തൊട്ടാൽ ഷോക്ക് ഏൽക്കാനുള്ള സാധ്യത, അങ്ങനെ ഒരു പ്രശ്നം അവിടെ ഉണ്ട്. അപ്പൊ ആ ഒരു ഇത് ഫ്യൂസ് വെക്കുന്നത് എന്തിനാണ്, സേഫ്റ്റിക്ക് വേണേ. എന്നാൽ ഫ്യൂസിൽ നിന്ന് അപകടം ഉണ്ടാവുക എന്നുള്ളത് നമുക്ക് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതാണ്. അപ്പൊ ഫ്യൂസ് നമുക്ക് പിന്നെ ഈസി ആയി ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ബ്രിഡ്ജും കാരിയറും ഒക്കെ വെക്കുന്നത്. അതില്ലാതെ വെച്ചാലും സർക്യൂട്ട് വർക്ക് ചെയ്യും, പക്ഷെ ഒരു ചാൻസ് ഓഫ് ഒരു ഒരു അപകട സാധ്യത അവിടെ ഉണ്ട്. ശ്രാവൺ. ഹലോ സാർ. യെസ് പറയൂ. സാർ, ഈ ഫ്യൂസും ഫ്യൂസിലെ ഫ്യൂസ് വയറും ബ്രേക്കറില് എന്താണ് അങ്ങനെ ഉപയോഗിക്കുന്നത്? ബ്രേക്കറില് ഞാനിപ്പോ ബ്രേക്കറിനെ കുറിച്ച് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ക്ലാസ് ഡൈവേർട്ട് ചെയ്ത് പോകും. ഏതായാലും ചോദിച്ചോണ്ട് ഞാൻ ജസ്റ്റ് പറയാം, ബ്രേക്കറിനകത്ത് സോളിനോയിഡാണ് വെക്കുക. അത് മെൽട്ടിങ് അല്ല ഉണ്ടാവുക, അവിടെ ഒരു മാഗ്നറ്റിക് എഫക്ട് ആവില്ല. നമുക്ക് പഠിക്കേണ്ട വേറെ സമയത്ത് വേറെ ചാപ്റ്ററില്, ഇപ്പൊ അത് പറയണില്ല, പറഞ്ഞ നമ്മൾ ഈ വിഷയം ഡൈവേർട്ട് ചെയ്ത് പോകും. ഓക്കെ, തൽക്കാലം മനസ്സിലാക്കാം, ഫ്യൂസ് വയർ അല്ല സോളിനോയിഡാണ് അവിടെ വെക്കുന്നത്. ശരി, ഷിബിൻ ഫാരിസ്. ഷിബിൻ ഫാരിസ്, ഷിബിൻ ഫാരിസ്, യെസ് പറ. സാറ് പോയിന്റ് പറഞ്ഞപ്പോളേ നെറ്റ് ഇങ്ങനെ പോയി, അപ്പൊ ഏതാ കിട്ടാതെ പോയത്? അത് കറന്റ് ബിക്കംസ് ഫാസ്റ്റ് ആൻഡ് ഹീറ്റ് ദി ഫ്യൂസ് വയർ, ഹീറ്റ്സ് ദി ഫ്യൂസ് വയർ ടു മച്ച്, ടു മച്ച്. അത് ഞാൻ വന്ന് വായിച്ചാ, അത് ഫ്യൂസിന്റെ നോട്ട്സ് അല്ലേ പറഞ്ഞത്. When a short circuit take place, when a short circuit or low overloading takes place, the current becomes large and heats the fuse wire too much. Okay, no? Since the melting point of fuse wire is much lower than the copper wire. Melts and breaks the circuit. Okay, now? When the fuse wire breaks, current supply is automatically switched off before any damage can be done. Okay, now? Okay, Najih. ഹലോ സാർ. ആ പറയൂ. അപ്പൊ ഈ ഒരുപാട് അപ്ലയൻസസില് ഫ്യൂസോ അതിൽ തന്നെ ഉള്ള അപ്ലയൻസസ് ഉണ്ട്.
ആൻഡ് അതായത് നമ്മള് പവർ കൂടുതലുള്ള ഉപകരണങ്ങളിന് അതിനകത്ത് തന്നെ ഒരു ഫ്യൂസ് ഉണ്ടാവും. അപ്പൊ അതിന് ഈ അപ്ലയൻസിനെ രക്ഷിക്കാൻ കഴിയില്ലേ? കഴിയും. അത് പോയാലും ചില സമയം അതെന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ സിറ്റുവേഷൻ ഉണ്ട്. ചിലപ്പോ നമ്മള് വീട്ടിലെ ഫ്യൂസ് ആയിരിക്കും പോവാ, ചില സമയത്ത് അതിനകത്തുള്ള ഫ്യൂസ് ആയിരിക്കും പോകുണ്ടാവാ. അതിനകത്ത് ഫ്യൂസ് പോയാലും അതിന് പ്രൊട്ടക്ഷൻ ആയല്ലോ. ഇപ്പൊ ഒരു ഉപകരണത്തിനും സെപ്പറേറ്റ് ആയിട്ട് ഒരു ഫ്യൂസ് വെച്ചെടുക്കുന്നത് അതിന്റെ മാത്രം പ്രൊട്ടക്ഷൻ ആണ്. നമ്മള് വീട്ടിലൊരു ഫ്യൂസ് വെച്ചെടുക്കുന്നത് വീടിന്റെ മൊത്തത്തിലുള്ള പ്രൊട്ടക്ഷൻ ആണ്. അതത്ര ഉള്ളു വ്യത്യാസം. ഓക്കെ. റിഫ, റിസ്വാൻ, റസ്വിൻ, യെസ് പറയൂ. വെറി ഹൈ ഇലക്ട്രിക് കറന്റ് എന്നാണ് സർക്കംസ്റ്റൻസ് പറഞ്ഞല്ലോ, ഓവർലോഡിംഗ് ഒക്കെ. ഓവർലോഡിംഗ് ഹൈ ഇലക്ട്രിക് കറന്റ് വരുമ്പോഴായിരുന്നു. അപ്പൊ ഓവർലോഡിംഗ് വരുമോ? റീഫണ്ട് സൗണ്ട് മുറിഞ്ഞു മുറിഞ്ഞു പോയി, എനിക്ക് ശരിക്കും കേൾക്കാൻ പറ്റില്ല, ഒന്നുകൂടി ചോദിക്കോ. ഈ ഓവർ ഓവർലോഡിങ് ലൈറ്റിനിങ് പെടില്ല. ഓവർലോഡിങ് എന്നുള്ള ലൈറ്റിനിങ് ഇല്ല, ലൈറ്റിനിങ് മറ്റൊരു റീസൺ ആണ് അത്. പിന്നെന്താ വെച്ചാൽ നമ്മളിപ്പോ ഇവിടെ കാര്യമായിട്ട് പറയാത്തെന്ന് വെച്ചാൽ ഇപ്പത്തെ നമ്മളൊരു ടെക്നോളജി വെച്ചിട്ട് ലൈറ്റിനിങ് ഒക്കെ വന്നാൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ മൊത്തത്തിൽ തന്നെ കറണ്ട് പോകുന്നുണ്ട്. നമ്മൾ വീട്ടിൽ മാത്രമായിട്ട് എഫക്ട് ചെയ്യാറില്ല പൊതുവിൽ. ഇപ്പോ ലൈറ്റിനിങ് ലൈറ്റിനിങ് വന്നാലും ഓവർലോഡിങ് പോലെ ഷോർട്ട് സർക്യൂട്ട് പോലെ മറ്റൊരു റീസൺ ആണ് എക്സസ് കറണ്ടിനുള്ളത്. ഇപ്പത്തെ നമ്മളെ ടെക്നോളജി വെച്ച് നല്ല ലൈറ്റിനിങ് വരികയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഏരിയയിലെ മൊത്തം കറണ്ട് ഫ്യൂസ് പോകും, മൊത്തത്തിൽ കറണ്ട് ഓഫ് ആവുന്ന സിസ്റ്റം ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി പറഞ്ഞിട്ടില്ല എന്നുള്ളൂ. ഈ ചോദിച്ചത് കറക്റ്റ് ആണ്, ഈ ലൈറ്റിനിങ്ങും എക്സസ് കറണ്ടിന്റെ ഒരു റീസൺ ആണ്. ഓക്കെ, ക്ലിയർ ആണോ? രാവിലെ എന്താ വേണ്ടു? വാഹനങ്ങളുടെ അകത്ത് എന്ന് പറഞ്ഞാൽ വാഹനം നടത്തത്തിലല്ല, വാഹനത്തിനകത്തും ഒരു ഇലക്ട്രിക്കൽ സർക്യൂട്ട് ഇല്ലേ? അതിനകത്തും ലൈറ്റ് ഉണ്ട്. നമ്മൾ പിന്നെ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നത് ഇലക്ട്രിസിറ്റിയിലാണ്. പിന്നെ അതിനകത്തും ഒരുപാട് ഇപ്പോ ഇലക്ട്രോണിക് ഇലക്ട്രിക്കൽ സർക്യൂട്ടുകൾ ഒരുപാടുള്ള വാഹനങ്ങള്, ഇത് ഏത് സർക്യൂട്ടിലും, അത് വീടായാലും വാഹനമായാലും ഒക്കെ ഇലക്ട്രിക്കൽ സർക്യൂട്ട് ഉണ്ടോ, അവിടെ ഒരു ഫ്യൂസ് ഉണ്ടാവും. ഇനി വേറെ ആർക്കെങ്കിലും നമ്മൾ ഈ പറഞ്ഞ ഫ്യൂസുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഉണ്ടെങ്കിൽ ഹനാന പറയൂ. ഷോർട്ട് സർക്യൂട്ട് എന്ന് പറയുന്നത് നമ്മള് കറണ്ടിന്റെ സർക്യൂട്ടില് എപ്പോഴും രണ്ട് വയറ് കാണും മോളെ. അതായത് പിന്നെ ഇപ്പൊ അടുത്ത് വീടിന്റെ പുറത്തുള്ള ഇലക്ട്രിക്കൽ പോസ്റ്റ് ശ്രദ്ധിച്ചാൽ അറിയാം, അവിടെ രണ്ട് കമ്പി ഉണ്ടാവും. ഇനി അതിൽ നിന്ന് നമ്മള് വീട്ടിലേക്ക് വരുന്ന സർവീസ് വയറിനകത്ത് രണ്ട് കമ്പി ഉണ്ടാവും. ഇനി അതൊക്കെ പോട്ടെ, നമ്മള് വീട്ടിലെ ഒരു ബൾബിലേക്കോ ഒരു ഫാനിലേക്കോ കൊടുത്ത കണക്ഷനിലൊക്കെ രണ്ട് കമ്പി ഉണ്ടാവും, രണ്ട് വയറുണ്ടാവും. ഇതിൽ ഒരു വയറിന് നമ്മൾ ഫേസ് എന്നും മറ്റതിന് ന്യൂട്രൽ എന്നുമാണ് പറയുക. മെയിൻസിൽ രണ്ട് വയറാണ് ഉണ്ടാവുക. അതൊരു ബാറ്ററി എന്ന് എടുക്കുമ്പോൾ നമ്മൾ ഒന്ന് പോസിറ്റീവ് ഒന്ന് നെഗറ്റീവ് എന്ന് പറയും. നമ്മളിപ്പോ ഇങ്ങനെ ലൈനിൽ നിന്നൊക്കെ വരുമ്പോൾ നമ്മൾ ഒന്ന് ഫേസ് ഒന്ന് ന്യൂട്രൽ എന്ന് പറയും. എന്ത് പേര് പറഞ്ഞാലും ശരി, രണ്ട് വയറുണ്ടാവും. ഈ രണ്ട് വയറും തമ്മില് ഒരു ഉപകരണം ഇല്ലാതെ നേരിട്ട് ടച്ച് ചെയ്യുന്നതിനാണ് എന്തു പറയാ, ഷോർട്ട് സർക്യൂട്ട് എന്ന് പറയാം. ഇപ്പൊ ഒരു ഉദാഹരണത്തിന് ഞാൻ പറയാം, നമ്മളെ പിന്നെ ഫാനിലേക്ക് പോകുന്ന ഒരു വയറിന് ഈ ഉള്ളിലെ ചെമ്പ് കമ്പി പുറത്ത് പ്ലാസ്റ്റിക് കൊണ്ട് ഇൻസുലേറ്റ് ചെയ്ത് കണ്ടിട്ടില്ലേ? പുറത്തേക്ക് കാണുമ്പോ പ്ലാസ്റ്റിക് അല്ലേ ഉണ്ടാവുക, ഉള്ളിലല്ലേ കമ്പി ഉണ്ടാവുക. ഈ പ്ലാസ്റ്റിക്കിന്റെ സാധനം അങ്ങോട്ട് ഉരുകി പോയി, അല്ലെങ്കിൽ എലി വെട്ടി, ചിലപ്പോ അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്. ഈ എലി വന്നിട്ട് ഈ വയറ് വെട്ടി എന്ന് വിചാരിക്കും, അല്ലെങ്കിൽ ഉറുമ്പ് തിന്നും. ചില വീട്ടിലൊക്കെ ഈ പ്ലാസ്റ്റിക്കിന്റെ വയറ് മോശപ്പെട്ട വയറാണെങ്കിൽ, വില കുറഞ്ഞ വയറാണെങ്കിൽ ഈ പുറത്തെ ഈ പ്ലാസ്റ്റിക് കോട്ടിങ് ഉറുമ്പ് തിന്നു പോകും. അങ്ങനെ ഈ രണ്ട് വയറിന്റെയും പ്ലാസ്റ്റിക് കോട്ടിങ് ഉറുമ്പ് തിന്നു പോയാൽ ഈ രണ്ട് വയറും നമ്മൾ ടച്ച് ആവൂലേ? ആ രണ്ട് വയസ്സ് ടച്ച് ആവും. അങ്ങനെ ആ രണ്ട് വയസ്സ് നേരിട്ട് ടച്ച് ആവുന്നതിനാണ് എന്ത് പറയാ, ഷോർട്ട് സർക്യൂട്ട് എന്ന് പറയാം. ഓക്കെ, അർഷാദ്. ഹലോ സാറേ. ആ പറയൂ സാറേ. ഫ്രിഡ്ജിലും ടിവിയിലൊക്കെ സ്റ്റെബിലൈസർ വെക്കൂലെ? അതേ ഡാമേജ്, സ്റ്റെബിലൈസർ വെക്കുന്നത് ഡാമേജുമായി ബന്ധപ്പെട്ടതല്ല. നമ്മള് സ്റ്റെബിലൈസർ വെക്കണം എന്താണെന്ന് വെച്ചാല് ഈ അതിന്റെ ഇപ്പൊ ചില സമയത്ത് സ്ഥലങ്ങളിലൊക്കെ ഈ വോൾട്ടേജിന്റെ, അതായത് ഇത് കുറച്ച് പവർ കൂടിയ ഉപകരണങ്ങളായതുകൊണ്ട് ഈ സഫിഷ്യന്റ് വോൾട്ടേജ് കിട്ടുക എന്നുള്ള അർത്ഥത്തിലാണ് എന്ത് ചെയ്യുന്നത്, സ്റ്റെബിലൈസർ വെക്കണത്. ഓക്കെ, അത് വേറൊരു ഭാഗമാണ്, അതിന്റെ വോൾട്ടേജ് സഫിഷ്യൻസിക്ക് വേണ്ടിട്ടാണ് വോൾട്ടേജിന്. ഓക്കെ സർ. ആ ഹർഷ. ഹലോ സർ. യെസ് സർ. ഫ്യൂസിന്റെ പാർട്സ് എന്ന് പറഞ്ഞോ?
ഫ്യൂസിന് മേജർ പാർട്ട് എന്ന് പറയുന്നത് ഫ്യൂസ് വയർ. പിന്നുള്ള രണ്ട് പാർട്ട്, ഒന്ന് സോക്കറ്റ്, മറ്റൊന്ന് കാരിയർ. ഓക്കെ. പ്രസാദ് എന്താ വീണ്ടും വന്നു? അതായത് റിസാദെ, നമ്മള് ഇത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ള ഒരു വിഷയമാണ്. അതിന്റെ ഒരു ഫസ്റ്റ് പാർട്ട് ഇവിടെ ഫ്യൂസ് ഈ നമുക്ക് എർത്തിങ്ങും സംഗതികളും ഒക്കെ നമുക്ക് തേർഡ് ചാപ്റ്ററിൽ പഠിക്കാനുണ്ട്. അവിടെ വീണ്ടും ഫ്യൂസ് വയറിനെ കുറിച്ച് നമ്മൾ പറയുകയും ചെയ്യും. ഇവിടെ ഈ ഫ്യൂസ് വയർ പഠിക്കാൻ പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ, ഹീറ്റിംഗ് എഫക്റ്റ് ആണ് നമ്മുടെ ഇപ്പോഴത്തെ ടോപ്പിക്, അല്ലെ? ഓർമ്മല്ലേ? ഈ ഹീറ്റിംഗ് എഫക്റ്റ് ആണ്. അപ്പൊ ഈ ഹീറ്റിംഗ് എഫക്റ്റിൽ വർക്ക് ചെയ്യുന്ന ഒരു ഡിവൈസ് എന്നുള്ള നിലക്ക് ഫ്യൂസിനെ നമ്മൾ ഇവിടെ പരിചയപ്പെടുത്തിയത്. ഇനി ഈ ചോദിച്ചത്, ഈ ഫ്യൂസ് വർക്ക് ചെയ്യുന്നത് എഫക്റ്റീവ് ആവണമെങ്കിൽ അതിന് എർത്തിങ് കൂടി വേണം. എർത്തിങ് ഇല്ലാത്ത ഫ്യൂസും ഫ്യൂസ് ഇല്ലാത്ത എർത്തിങ്ങും രണ്ടുകൊണ്ടും കാര്യമില്ല. നമ്മളൊരു സർക്യൂട്ടിൽ അത് വേറൊരു ചാപ്റ്ററും കൂടി ഇരിക്കുമ്പോഴേ ഈ പറയുന്നത് കംപ്ലീറ്റ് ആവുള്ളൂ. ഫ്യൂസും എർത്തിങ്ങും ഒക്കെ ഒരുമിച്ച് വർക്ക് ചെയ്യുമ്പോഴേ ഈ ഒരു സേഫ്റ്റി ഉണ്ടാവുള്ളൂ. ഫ്യൂസും വേണം, എർത്തിങ്ങും വേണം, രണ്ടും വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഒരേപോലെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ ഓക്കെ സർ. ആ അത് നമ്മൾ കൂടുതൽ പഠിക്കും വേറെ ചാപ്റ്ററിൽ. അംജദ് സാറേ, ഈ ഫ്ലാറ്റിലെ എല്ലാ റൂമിനും ഓരോ റൂമിനും ഒരു ഫ്യൂസ്? ഫ്ലാറ്റിൽ നല്ല, നമ്മുടെ വീട്ടിലൊക്കെ അങ്ങനെ തന്നെയാണല്ലോ. നമ്മളെ വീട്ടിൽ ബ്രേക്കർ ഇല്ലേ? ആ ബ്രേക്കർ എന്ന് പറഞ്ഞാൽ നമ്മളെ വീട്ടിൽ ഓരോ റൂമിലേക്ക് അല്ലെങ്കിൽ ഒന്നോ രണ്ടോ റൂമിലേക്ക് ആയിട്ട് ഓരോ ബ്രേക്കറുകൾ വെച്ചിട്ടുണ്ട്. അത് സർക്യൂട്ടിനെ ഒന്നും കൂടി ഈസി ആയി കൈകാര്യം ചെയ്യാൻ വേണ്ടി ചെയ്യുന്നതാണ്. നമ്മളെ വീട്ടിലേക്ക് മൊത്തം ഒരു ഫ്യൂസ് ആകുന്നതിനേക്കാൾ സൗകര്യമാണ്. മൊത്തം ഒരു ഫ്യൂസ് ഉണ്ടാകും, അതോടൊപ്പം അതിനെ ബ്രാഞ്ച് ചെയ്യാന്ന് പറയാം. ഇതൊക്കെ നമ്മൾ വേറെ ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട്. ബ്രാഞ്ച് ചെയ്തിട്ടാണ് വയറിങ് ചെയ്യുക. അപ്പൊ ഓരോ ബ്രാഞ്ച്, അതായത് ഒരു റൂം വേറെ വേറെ റൂം വേറെ, അങ്ങനെ ഓരോരോ റൂമിൽ നമ്മൾ വെവ്വേറെ ചെയ്താൽ ഓരോന്നിനും ഓരോ ഫ്യൂസ് വെച്ച് കൊടുക്കും. അതെന്തിനാ വെച്ചാൽ ഈ റൂമിൽ ഒരു തകരാറുണ്ടെങ്കിൽ ഈ റൂമിനെ മാത്രം അഫക്ട് ചെയ്യാനാണ്, മറ്റു റൂമിലേക്കൊന്നും പോകാൻ പാടില്ല. ഇപ്പോ ഇപ്പൊ ഇരിക്കുന്ന റൂമില് ഒരു വിഷയം ഉണ്ടെങ്കിൽ ആ ഒരു റൂമിലെ കറണ്ട് മാത്രം പോവാ, ബാക്കിയുള്ള റൂമിനെ ബാധിക്കാതിരിക്കാൻ വേണ്ടി അങ്ങനെ ബ്രാഞ്ച് ചെയ്ത് കൊടുക്കും. അതേപോലെ തന്നെയാണ് ഫ്ലാറ്റിലൊക്കെ. ഫ്ലാറ്റ് ഓരോ ഫ്ലാറ്റിലും ആ ആളിപ്പോ അവിടെ ചിലപ്പോ ഓരോ ഫ്ലാറ്റിനും ഓരോ മീറ്ററും ഉണ്ടാവും. അത് കറണ്ട് ബില്ല് അടുക്കളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾക്ക് കൂടിയാണ്. സൗകര്യത്തിന് വേണ്ടിയാണ് അങ്ങനെയൊക്കെ ചെയ്യാന്ന് ചോദിക്കും. ശ്രാവൺ. ഹലോ സാർ. യെസ്. പിന്നെ ലെഡ് കൊണ്ട് മാത്രമാണോ സാർ ഫ്യൂസ് വയർ ഉണ്ടാക്കുക? പിന്നെ ആൻഡ് ലെഡ്, അൻ അലോയ് ഓഫ് ടിൻ ആൻഡ് ലെഡ്. അതേ പറ്റുള്ളൂ. പക്ഷേ ഈ നേരത്തെ ഒരാള് ചോദിച്ച മാതിരി പല ആളുകളും കോപ്പർ വയർ കൊണ്ടൊക്കെ കെട്ടാറുണ്ട്. പക്ഷെ അതിന്റെ സയന്റിഫിക് ആയിട്ട് പറയുമ്പോ അതേ പറ്റുള്ളൂ. ലോ മെൽറ്റിംഗ് പോയിന്റ് അഡ്വാൻറ്റേജ് ആയിട്ടുള്ള വേറൊരു എലമെന്റ് വെച്ചിണ്ടായിക്കൂടെ? അതായത് ലോ മെൽറ്റിംഗ് പോയിന്റ് അഡ്വാൻറ്റേജ് ആവുക എന്ന് പറയുമ്പോ ഇതിന് വേറെ കുറെ സംഭവങ്ങൾ ഉണ്ടായാലും ഇവാപറേഷൻ സംഭവിക്കാൻ പാടില്ല. ലോ മെൽറ്റിംഗ് പോയിന്റുള്ള ഏതായാലും അതിന് ഇതുപോലത്തെ പറ്റുമെങ്കിലും ഓക്കെ, കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ നമ്മള് മുൻപിൽ അതിന് ഏബിൾ ആയിട്ടുള്ളത് എന്താണ്? ടിന്നു ലെഡ്. മുർഷിദ്. ഓരോ റൂമുക്ക് വെക്കുമ്പോഴും ഔട്ടില് ഒരു ബേസ് വലുത് ആയിക്കാണ്ട് ഉണ്ടാവും, എല്ലാം കണക്ട് ചെയ്താണ്ട് ഫ്യൂസ് ഉണ്ടാവോ? നമ്മള് ഫ്യൂസ് ഒരുപാട് സ്റ്റേജ് ആയിട്ടാണ് ഉള്ളത്. ഒന്ന് മെയിൻ ഫ്യൂസ് എന്ന് പറഞ്ഞിട്ട് നമ്മളെ മീറ്ററിന്റെ അടുത്തുണ്ടാവും. പിന്നെ നമ്മളെ അത് കഴിഞ്ഞിട്ട് നമ്മളെ മെയിൻ സ്വിച്ചിന്റെ കൂടെ ഉണ്ടാവും. പിന്നെ ഓരോ റൂമിലേക്കൊക്കെ ഉണ്ടാവും. അതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വേറെ ചാപ്റ്ററിൽ പഠിക്കാം. ഇപ്പൊ അത് ഫുള്ള് പറഞ്ഞാലേ നമ്മള് വിഷയം മാറിപ്പോ, അതുകൊണ്ടാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാറ്. സാറേ, അപ്പൊ അങ്ങനെ ഇല്ലാതെ വിടുന്നു, അപ്പൊ വലിയ കംപ്ലൈന്റ് ഇല്ലാതെ നിക്കോ? ഈ കംപ്ലൈന്റ് മെയിൻ ആയിട്ട് ഒരു ഫ്യൂസ് ആണ് ഏറ്റവും നിർബന്ധം. ബാക്കിയുള്ളതൊക്കെ നമ്മുടെ ഒന്നും കൂടി സൗകര്യത്തിന് വേണ്ടിയാണ് കൂടുതൽ ഫ്യൂസുകൾ വെക്കുന്നത്. മെയിനായിട്ട് ഒന്നും ഇല്ലെങ്കിൽ ചിലപ്പോ അവിടെ അപകടമൊന്നും നടന്നില്ല എന്ന് വരാം. പക്ഷെ അപകടം ഉണ്ടാവുക എന്നുള്ളതൊരു സാധ്യതയാണ്. എല്ലാ വീട്ടിലും എക്സസ് കറന്റ് വരും എന്നല്ല, അഥവാ വന്നാലുള്ള ഒരു സേഫ്റ്റിക്ക് വേണ്ടി നമ്മൾ മുൻകൂട്ടി ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. നമ്മളൊരു കാറ് ഡ്രൈവ് ചെയ്യുമ്പോൾ ഒരു സീറ്റ് ബെൽറ്റ് ഇടൂലേ, അല്ലെങ്കിൽ ഒരു ബൈക്ക് ഓട്ടുമ്പോൾ ഹെൽമെറ്റ് ഇടൂലേ, അതുപോലെയാണ് ഫ്യൂസ്. അഥവാ അപകടം സംഭവിച്ചാൽ ഒരു സേഫ്റ്റി. ഓക്കെ. ഹർഷ പറഞ്ഞോ.
ഇല്ല. ഓക്കെ, അപ്പൊ നിങ്ങളെ ഡൗട്ട്സുകൾ തീർന്ന സ്ത്രീക്ക് ഞാൻ ഒരു കാര്യം പറയുന്നു. നേരത്തെ പറഞ്ഞു ഒരു ഫ്യൂസിന്റെ ആംബിയറേജ് ഒരു പ്രധാനപ്പെട്ട സംഭവം. അതായത് നമ്മൾ പറഞ്ഞ എക്സസ് കറന്റ് വന്നാലാണ് എന്ത് ചെയ്യുക, ഈ ഒരു ഡേഞ്ചർ ഉണ്ടാവുക എന്നുള്ളത്. അപ്പൊ ഈ എക്സസ് കറന്റ്, ഹലോ, ആരാ മൈക്കോൺ ചെയ്തത്? ഹന്ന മറിയാം, എന്തെങ്കിലും ചോദിക്കാൻ വേണ്ടിയിട്ടാണോ? അല്ലെങ്കിൽ ഓഫ് ചെയ്യ്. ശ്രദ്ധിക്കാം. അപ്പൊ നമ്മളിപ്പോ ഒക്കെ പറഞ്ഞ എന്താണ്, ഈ എക്സസ് കറന്റ് എന്നുള്ള ഡേഞ്ചർ എന്നുള്ളതാണ് എക്സസ് കറന്റ്. അപ്പോ എക്സസ് കറന്റ് എത്ര എന്നുള്ളത് ഓരോ സർക്യൂട്ടിലും ഡിഫറെന്റ് ആയിരിക്കും. ഇപ്പൊ എന്റെ വീട്ടിൽ ഉള്ള ഉപകരണങ്ങൾ വെച്ചിട്ടാണ് എന്റെ വീട്ടിലെ കറന്റിന്റെ ആംബിയറേജ് എത്രയെന്ന് തീരുമാനിക്കുന്നത്. അതുപോലെ ഓരോരുത്തരുടെ വീട്ടിലെയും ഓരോ സർക്യൂട്ടിലെയും ഉപകരണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അവിടുത്തെ ആംബിയറേജ് നിശ്ചയിക്കുന്നത്. അതിലും കൂടുതൽ വരുമ്പോഴാണ് എക്സസ് കറന്റ് എന്ന് പറയുക. ഇപ്പൊ ഉദാഹരണം എക്സാമ്പിൾ ആയിട്ട് പറയാ, എന്റെ വീട്ടിലെ 5 ആംബിയർ ആണ് എന്റെ വീട്ടിലെ ആംബിയറേജ്. ആ 5 കൂടുതൽ വന്നാലാണ് എനിക്ക് എക്സസ് കറന്റ് ആവുക. മറ്റെ തൊട്ട അയൽവക്കത്തെ വീട്ടിൽ 8 ആംബിയർ ആണെങ്കിൽ അവിടെ 6 ആംബിയർ വന്നാൽ അയാൾക്കത് എക്സസ് കറന്റ് അല്ല, എനിക്കത് എക്സസ് കറന്റ് ആണ്. ഓക്കെ, അപ്പോ ഈ ആംബിയറേജ് എങ്ങനെയാണ് നിശ്ചയിക്കുക, അതിനുള്ള മെത്തേഡാണ് ഇപ്പൊ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. നിങ്ങൾ അവിടെ നിന്ന് എഴുതി വെക്കുക നോട്ടിൽ, ആംബിയറേജ് ഈസ് ഈക്വൽ ടു വാട്ടേജ് ബൈ വോൾട്ടേജ്. W/V എന്ന് എഴുതിയാൽ അത് വായിക്കുക, വാട്ടേജ് ബൈ വോൾട്ടേജ് എന്നുള്ളതാണ്. ആംബിയറേജ് ഈസ് ഈക്വൽ ടു വാട്ടേജ് ബൈ വോൾട്ടേജ്. ഞാൻ അതിന്റെ ഒരു ഒരു മോഡലിംഗ് ഒക്കെ ചെയ്തു തരാം. എക്സാമ്പിൾ, വോൾട്ടേജ് ഉണ്ടോ? വാട്ടേജ് എന്ന പവർ ഞാൻ പറയാം രാഹുലേ, ഞാൻ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക. ഞാൻ പറയാം, പിന്നെ വാട്ടേജ് എന്ന് പറഞ്ഞാൽ പവർ എന്നാ ഉദ്ദേശിച്ചത്. ഇപ്പൊ ഒരു പിന്നെ ഞാൻ ചെറിയൊരു എക്സാമ്പിൾ വെച്ചിട്ട് പറയാം. ഒരു റൂമില് W/60 ഒരു ഫാൻ ഉണ്ട്, ഒരു ഫാൻ ഉണ്ട്. ഫാനിന്റെ പവർ എന്ന് പറഞ്ഞാൽ 60 ആണ്. പവർ നമ്മൾ വേറെ ഒന്നും പഠിക്കും, ഒരു ഉപകരണത്തിന്റെ പവറാണ് വാട്ടേജ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. 60 ഒരു ഫാൻ ഉണ്ട്. W/20 ഒരു ബൾബും ഉണ്ട്. W/20 വേറൊരു ബൾബുണ്ട്. ഇത്ര ഉള്ളൂന്ന് വിചാരിക്കുക. ഞാൻ എളുപ്പത്തിൽ മനസ്സിലാൻ വേണ്ടി ചെറിയ 2-3 ഉപകരണങ്ങൾ വെച്ച് പറയാം. ഒരു റൂമിൽ ഇത്രയും ഉപകരണങ്ങളാണ് നമ്മൾ നിശ്ചയിച്ചത്. 60 ഒരു ഫാൻ വർക്ക് ചെയ്യണം, 20 രണ്ട് ബൾബും വർക്ക് ചെയ്യണം. അപ്പൊ ആ റൂമിൽ ടോട്ടലി എത്ര വാട്ട്സ് വന്നു? 60, 20, 20 100 വന്നു അല്ലേ? 60, 20, 20 മൂന്നും കൂട്ടാം. അതാണ് വാട്ടേജ് എന്ന് പറയുമ്പോൾ നമ്മളെ വീട്ടിലുള്ള ഒരു ഉപകരണത്തിന് മാത്രം നമ്മൾ പവർ എന്ന് പറയല്ലോ വാട്ട്സ്. അതിലെ മൊത്തം ആ വീട്ടിലെ മൊത്തം ഉപകരണങ്ങളുടെ പവർ കൂട്ടുക, അതാണ് വാട്ടേജ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിച്ചത്. ഇപ്പൊ ഈ ഒരു റൂമിനെ മാത്രം എക്സാമ്പിൾ ആയിട്ട് എടുത്താൽ അവിടെ 60 ഒരു ഫാൻ ഉണ്ട്, 20 ഒരു ബൾബ് ഉണ്ട്, 20 വേറൊരു ബൾബ് ഉണ്ട്. അപ്പൊ ആ റൂമിലെ വാട്ടേജ് എന്ന് പറഞ്ഞാൽ അത്ര, 60 + 20 + 20 അതാണ് വാട്ടേജ്. അപ്പൊ നമ്മൾ 100 എടുക്കും, ഡിവൈഡഡ് ബൈ നമ്മളെ വോൾട്ടേജ്. നമ്മുടെ വീട്ടിൽ വരുന്ന വോൾട്ടേജ് എത്ര? 240 എന്ന് വെച്ചാൽ 230 to 240 ആണ്. 240 എന്ന് എടുക്കുക. അപ്പൊ നമ്മളെ ആ റൂമിൽ ആവശ്യമായ ഫ്യൂസിന്റെ ആംബിയറേജ് എങ്ങനെ കിട്ടുക? 100 / 240. ഓക്കെ, അത് എത്ര ആവട്ടെ, അത് നിങ്ങൾ ഡിവൈഡ് ചെയ്ത് കിട്ടുന്നത് എത്ര ആവട്ടെ, ഇങ്ങനെയാണ് ഒരു വീട്ടിൽ ആംബിയറേജ് കാൽക്കുലേറ്റ് ചെയ്യുക. നമ്മൾ വീട്ടിലുള്ള മൊത്തം ഉപകരണങ്ങൾ നോക്കും, ലോഡ് എത്ര, ഫ്രിഡ്ജ് ഉണ്ട് ആ ഫ്രിഡ്ജിന് എത്ര വരും, മിക്സിക്ക് എത്ര വരും, വാഷിംഗ് മെഷീന് എത്ര വരും, എത്ര എത്ര പോയിന്റ് നമ്മൾ ബൾബ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമുക്ക് ഉപയോഗിക്കാവുന്നതിന്റെ ഒരു ലിമിറ്റ് നമ്മൾ വയറിംഗ് ചെയ്യുന്ന സമയത്ത് ഇലക്ട്രിക്കൽ എഞ്ചിനീയർമാർ അതിന്റെ ഒരു കണക്ക് റെഡി ആക്കിയിട്ടുണ്ടാവും. അത് വെച്ച് അതാണ് വാട്ടേജ്, ടോട്ടൽ ഉപയോഗിക്കാവുന്ന, അതായത് എല്ലാം ഒരുമിച്ച് വന്നാൽ ഉപയോഗിക്കാവുന്ന പവർ, അതാണ് വാട്ടേജ്. അതിനെ നമ്മളെ വീട്ടിലെ വോൾട്ടേജ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അതായത് വീട്ടിലെ വോൾട്ടേജ് എന്നാൽ നമ്മുടെ ആവറേജ് വോൾട്ടേജ് 230 ആണ് പറയുക. ഇപ്പൊ 240 പറഞ്ഞാലും കുഴപ്പമില്ല, 220 to 240 വോൾട്ടേജ് ഒക്കെ നമുക്ക് ഓക്കെ ആണ്. അപ്പൊ 230 എന്നുള്ളത് ആവറേജ് വോൾട്ടേജ് പറയും. അപ്പൊ നിങ്ങളോട് ഒരു ഫ്യൂസിന്റെ ആംബിയറേജ് കാൽക്കുലേറ്റ് ചെയ്യാൻ ഒരു ക്വസ്റ്റ്യൻ തരികയാണെങ്കിൽ ഇതുപോലെ ഞാനിപ്പോ സ്ക്രീനിൽ ചെയ്ത പോലെ വാട്ട്സും തരും വോൾട്ടും തരും. നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ആ വാട്ടുകൾ മൊത്തം കൂട്ടിയിട്ട് വാട്ട്സ് കൂട്ടിയിട്ട് ആ വാട്ടേജിനെ എന്ത് ചെയ്യുക, ആ തന്ന വോൾട്ടേജ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, അവിടെ യൂസ് ചെയ്യേണ്ട ഫ്യൂസിന്റെ ആംബിയറേജ് കിട്ടും. അപ്പൊ ഞാൻ ഒരു സാമ്പിളിന് വേണ്ടിയിട്ട് ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് തരുന്നു.
സാമ്പിളിന് വേണ്ടി ആ ക്വസ്റ്റ്യന്റെ ഒരു മോഡലായിട്ട് പറഞ്ഞ് നേരം വൈകിക്കുന്നില്ല, പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഒരു ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ, ഒരു സർക്യൂട്ടില് പിന്നെ 240 ഒരു മിനിറ്റ് ക്വസ്റ്റ്യൻ 230 വോൾട്ടിനാണ് സർക്യൂട്ട് വരയ്ക്കുന്നത്. ശ്രദ്ധിക്കുക, വോൾട്ടേജ് ഞാൻ അങ്ങനെ എഴുതുന്നു, സ്ക്രീനിൽ എഴുതുന്നുണ്ട്, 230 വോൾട്ട് ആണ് ഒരു സർക്യൂട്ടിൽ വർക്ക് ചെയ്യുന്നത്. അതിനുള്ള വോൾട്ടേജ് 230 വോൾട്ട് ആണ്. അവിടെ ടോട്ടൽ പവർ 4370 4370 വാട്ട്സ് പവർ ഉണ്ട്. 4370 വാട്ട്സ് പവർ ഉണ്ട്. അതായത് ആ ഒരു വീട്ടിലെ എല്ലാ ഉപകരണത്തിന്റെയും കൂടി പവർ കൂട്ടിയപ്പോ 4370 4370 വാട്ട്സ് വന്നു. അവിടെ വരുന്ന വോൾട്ടേജ് എത്രയാണ്? 230. അപ്പൊ നിങ്ങൾ പെട്ടെന്ന് ഒന്ന് ചെയ്ത് നോക്കുക, ആ വീട്ടിൽ ഉപയോഗിക്കേണ്ട ഫ്യൂസിന്റെ ആംബിയറേജ് എത്രയാണ് എന്നൊന്ന് നോക്കുക. വാട്ടേജ് 4370 ആ വീട്ടിലെ ബൾബും ഫാനും എല്ലാം കൂടി ചേർത്തപ്പോ 4370 വാട്ട്സ് കിട്ടി. അവിടുത്തെ വോൾട്ടേജ് 230. അപ്പൊ ആ വീട്ടിൽ ഉപയോഗിക്കേണ്ട ഫ്യൂസിന്റെ ആംബിയറേജ് എത്രയായിരിക്കും എന്നാണ് നിങ്ങളോട് കാണാൻ പറയുന്ന എക്സാമ്പിൾ. അപ്പൊ അതൊന്ന് ചെയ്തിട്ട് ആ ഒന്ന് കൈ പോക്കുക. റിഫ പറഞ്ഞു 19 ആംബിയർ. ഓക്കെ ശരിയാണ്, 19 ആംബിയർ ആണ് കേട്ടോ. എല്ലാവർക്കും അത് തന്നെയായിരിക്കും കിട്ടിയിട്ടുണ്ടാവുക. വളരെ സിമ്പിൾ ആണ്. ആംബിയറേജ് എങ്ങനെ കാണാം? ഈ വാട്ട്സിനെ വോൾട്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ ശ്രദ്ധിക്കുക, ആംബിയറേജിന്റെ യൂണിറ്റ് ആംബിയറേജ് എന്ന് പറയുമ്പോൾ തന്നെ എ എന്നാണല്ലോ നമ്മൾ പറയാം. അതായത് 19 ആംബിയർ എന്നാണ് എഴുതുക. 19 A എന്ന് എഴുതും, അഥവാ 19 ആംബിയർ എന്ന് കിട്ടും. ബാക്കിയുള്ള എല്ലാവർക്കും അത് തന്നെയല്ലേ ആൻസർ കിട്ടിയത് അല്ലേ? അലീഷ, നഷാദ്, രാഹുൽ ദേവിനൊക്കെ അത് തന്നെയാവുന്ന വിചാരിക്കുന്നു. ആൻസർ കിട്ടിയവർ ഇനി കൈ പൊക്കണമെന്നില്ല, കൈ താഴ്ത്തിക്കോളി. 19 ആംബിയർ ആണ് കിട്ടുക. 4370 നമ്മൾ 230 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 19 എന്ന് കിട്ടും. ഇതൊരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്നാണ്, ഇതുപോലെ ഒരു ക്വസ്റ്റ്യൻ തരും. ഇപ്പൊ വേറൊരു ക്വസ്റ്റ്യൻ കൂടി എക്സാമ്പിൾ ആയിട്ട് എഴുതി വെക്കാം. അവിടുത്തെ വാട്ടേജ് 3335 ആണ്. 3335 വാട്ട്സ് ആണ് ടോട്ടൽ ഉള്ളത്. വോൾട്ടേജ് 230. നിങ്ങൾ ചെയ്യല്ല കേട്ടോ, ക്വസ്റ്റ്യൻ ഇപ്പൊ ശ്രദ്ധിക്കുക, ഇപ്പൊ ചെയ്യരുതാരും. അവിടുത്തെ വാട്ടേജ് 3335 ആണ്, അവിടുത്തെ വോൾട്ടേജ് 230 ആണ്. എന്നിട്ട് ഇങ്ങോട്ട് ക്വസ്റ്റ്യൻ എങ്ങനെ വന്നാല് ക്വസ്റ്റ്യൻ തന്നത് വാട്ടേജ് 3335 തന്നു, വോൾട്ടേജ് 230 തന്നു. എന്നൊരു ബ്രാക്കറ്റിൽ നിങ്ങൾക്ക് കുറച്ച് ആംബിയറേജസ് തന്നു. 14 ആംബിയർ 15 ആംബിയർ 17 ആംബിയർ 20 14 15 17 20 14 ആംബിയർ 15 ആംബിയർ. ഇതിന്റെ ഹിൻസ് നിങ്ങൾ നോട്ടിൽ ഒന്ന് വെറുതെ എഴുതിയില്ല. വാട്ടേജ് 3335, വോൾട്ടേജ് 230. പിന്നെ ബ്രാക്കറ്റിൽ തന്നു 14 ആംബിയർ 15 ആംബിയർ 14A 15A 17A 20A എന്ന് എഴുതാം. വായിക്കാൻ നമ്മൾ 14 ആംബിയർ 15 ആംബിയർ 17 ആംബിയർ 20 ആംബിയർ. എന്നിട്ട് നിങ്ങളുടെ ക്വസ്റ്റ്യൻ എന്താ പറയുക? ഈ വീട്ടില് ഈ നമുക്ക് തന്ന ഈ അവൈലബിൾ ആയ ആംബിയറേജ് പറഞ്ഞല്ലോ ബ്രാക്കറ്റിൽ 14 15 17 20, അതിൽ ഏത് ഫ്യൂസിനെ ആംബിയറേജിനാണ് ഈ ഫ്യൂ വീട്ടിൽ വെക്കാൻ പറ്റുക എന്നാണ് ചോദ്യം. അതൊന്ന് പറയും, ചെയ്തിട്ടൊന്ന് കൈപ്പോക്ക. അതായത് 3335 ആണ് വാട്ട്സ്. കേട്ടോ, വാട്ടേജ് എത്ര? അതായത് പവർ, പവർ എന്ന് പറയുന്നത് 3335 ആണ്, വോൾട്ടേജ് 230 ആണ്. എന്നിട്ട് നിങ്ങളോട് ചോദിച്ചത് ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് തന്നു, അതായത് ഒരു അവൈലബിൾ ആയ നമ്മളെ മുമ്പിൽ ഇപ്പോഴുള്ള അവൈലബിൾ ആയ ആംബിയറേജസ് പറഞ്ഞു. 15 ആംബിയർ 14 ആംബിയർ 15 ആംബിയർ 17 ആംബിയർ 20 ആംബിയർ. ഇത്രയും ആംബിയറേജ് ഉള്ള ഫ്യൂസ് ഇപ്പൊ നമ്മുടെ മുമ്പിലുണ്ട്. ഇതിൽ ഏത് ഫ്യൂസ് എടുത്തിട്ട് ഈ വീട്ടിൽ ഉപയോഗിക്കും എന്നാണ് ചോദ്യം. ചോദ്യം മനസ്സിലായോ രാഹുലേ? ചോദ്യം മനസ്സിലായോ? ഓക്കെ, ആ അപ്പൊ ചെയ്ത് കഴിഞ്ഞാൽ അഞ്ജിത തോമസ് പറയൂ ആൻസർ. യെസ്,
ഉറപ്പില്ല അഞ്ചിതാക്ക് അല്ലേ ഉറപ്പില്ല ഞാൻ ആൻസർ അവിടെ ഓൺലൈൻ തന്നു ഞാൻ വേറെ ആളുകൂടി ചോദിച്ചിട്ട് ഹന്നാമറിയം എന്താണ് കിട്ടിയത് തോന്നുന്നു അല്ലേ അപർണ എന്താ കിട്ടിയത് അപ്പൊ ഓക്കെ ബാക്കിയുള്ള ആളുകളൊക്കെ ശ്രദ്ധിക്കുക ഫിഫ്റ്റീൻ എന്നാണ് ശരി അഞ്ചിത ഈ പറഞ്ഞ ആൻസർ കറക്റ്റ് ആണ് ഫിഫ്റ്റീൻ ആണ് അതായത് പിന്നെ ഇവിടെ ശ്രദ്ധിക്കുക നിങ്ങൾക്ക് കിട്ടിയ ആൻസർ നിങ്ങൾ ഡിവൈഡ് ചെയ്തപ്പോ കിട്ടിയ ആൻസർ ഫിഫ്റ്റീൻ അല്ലല്ലോ നിങ്ങൾ അതിനെ വാട്ടേജ് ബൈ വോൾട്ടേജ് ചെയ്തപ്പോ ഫിഫ്റ്റീൻ അല്ല കിട്ടിയത് 14.5 അല്ലേ കിട്ടിയത് അല്ലേ എല്ലാവർക്കും 14.5 ആ കിട്ടിയിണ്ടാവുക അതായത് ആ അപ്പൊ ഈ വീട്ടില് ശ്രദ്ധിക്ക ഈ വീട്ടിലേക്ക് കറക്റ്റ് ആവശ്യമുള്ള ആംബിയറേജ് എത്രയാണ് 14.5 ആണ് പക്ഷെ ആ 14.5 നമുക്ക് ചോയ്സിലില്ല ബ്രാക്കറ്റിലില്ല അപ്പൊ പിന്നെ നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് ഏതാണ് അതിന്റെ തൊട്ടടുത്ത മുകളിലുള്ള സംഖ്യയാണ് അപ്പൊ 14.5 തൊട്ടടുത്തുള്ള നമ്പർ ഏതാണ് 15 ആണ് ആ 15 നമ്മൾ ആൻസർ ആയിട്ട് എഴുതി കൊടുക്കാം അങ്ങനെയാണ് നിങ്ങൾ ചെയ്തത് ശരിയാണ് ഓക്കെ അപ്പൊ ഇത് ബാക്കിയുള്ള ആളുകൾ ശ്രദ്ധിക്ക ഉത്തരം കിട്ടാത്ത ആളുകൾ ശ്രദ്ധിക്ക ഇങ്ങനെ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഡിവൈഡ് ചെയ്ത് കിട്ടിയ ആൻസർ ചിലപ്പോൾ നിങ്ങളെ ചോയ്സിൽ ഉണ്ടാവില്ല അപ്പൊ ആ ആൻസർ ബ്രാക്കറ്റിൽ ഇല്ല എന്ന് വിചാരിച്ചിട്ട് അത് ഒഴിവാക്കല്ല വേണ്ടത് അതിന്റെ നിയറസ്റ്റ് നമ്പർ എടുത്തിട്ട് നിയറസ്റ്റ് മീൻ നിയറസ്റ്റ് മുകളിലേക്ക് റൗണ്ട് ചെയ്യുക താഴത്തെ നമ്പറല്ല അതിന് അപ്പുറത്തുള്ള ഇപ്പൊ 14.5 14 ഒരിക്കലും ആപ്റ്റ് ആവില്ല അപ്പൊ തൊട്ടപ്പുറത്തുള്ളത് 15 ആംപിയർ ആൻസർ ആക്കി വരുന്നു ഇതുപോലെ ആണ് ക്വസ്റ്റ്യൻ വരിക അപ്പൊ അങ്ങനെ ആൻസർ ചെയ്യാൻ വേണ്ടി പഠിക്കണം അപ്പൊ എല്ലാവർക്കും അത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു അപ്പൊ ഫ്യൂസ് എന്ന ഒരു ഭാഗം ഇനി ഈ കൈപ്പൊക്കിയ ആളുകളൊക്കെ ആൻസർ ആണ് അതാണ് ഇനി ഡൗട്ട് ഉണ്ടെങ്കിൽ മാത്രം കൈപ്പൊക്കിയാൽ മതി അല്ലാത്തവരൊക്കെ കൈ താഴ്ത്തിക്കോളൂ സിനാന എന്താ പ്രശ്നം സിനാന മുർഷിദൻ എന്താ പ്രോബ്ലം ആ അതെ 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 അങ്ങനെ ഓപ്ഷൻ തരില്ല അതിന്റെ ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ വെച്ചിട്ട് തരാം ഇനി ചോദിച്ച പോലെ അഥവാ ഇല്ലെങ്കിൽ 17 നമുക്ക് എഴുതാൻ പറ്റുള്ളൂ അതായത് നമുക്ക് ആവശ്യമുള്ള ആംബിയറേജ് തൊട്ടടുത്ത് ഇല്ലെങ്കിൽ പിന്നെ അതല്ലേ വെക്കാൻ പറ്റുള്ളൂ താഴെ ഉള്ള ഏതായാലും വെക്കാൻ പറ്റുള്ളല്ലോ ഓക്കെ യെസ് രാഹുലേ സാറേ ആ ഇപ്പൊ ആംബിയറേജ് ഒരു പോയിന്റിൽ വന്ന അതിന്റെ ഏറ്റവും അതിന്റെ തൊട്ട് മുകളിലുള്ള സംഖ്യ കണ്ടുപിടിക്കാനുള്ള കാരണം എന്താ അതായത് നമ്മള് ഈ ക്വസ്റ്റ്യനിൽ തന്നത് എന്താ വെച്ചാല് ഈ ഫ്യൂസ് എന്ന് പറയുന്നത് നമ്മളൊരു വയറ് കടയിൽ നിന്ന് വാങ്ങണല്ലേ അല്ലേ ആണ് ഫ്യൂസ് വയർ എന്ന് പറഞ്ഞാൽ നമ്മള് ഓരോ കടയിൽ നിന്ന് വാങ്ങണം അപ്പൊ ഒരു കടയില് പിന്നെ ഒരു സാധനം വെക്കാൻ വേണ്ടി വെക്കുമ്പോ ഒരു സ്റ്റാൻഡേർഡ് ആംബിയറേജിലാണ് വെക്കുക അതായത് ഇപ്പൊ 14 ആംബിയർ ഉണ്ടാവും പിന്നെ 14.7 അങ്ങനെ പോയിന്റ് ചെയ്തിട്ട് ചിലപ്പോൾ ഉണ്ടാവണമെന്നില്ല ആംബിയറേജിന്റെ വയർ 14 ആംബിയർ കഴിഞ്ഞാൽ പിന്നെ 15 ആംബിയറിന്റെ വയറേ വാങ്ങാൻ കിട്ടുള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ 17 ആംബിയറിന്റെ വയറേ വാങ്ങാൻ കിട്ടുന്നുള്ളൂ എന്ന് വിചാരിക്കാം അപ്പോ നമുക്ക് 14.5 വയർ തന്നെ വേണമെന്ന് വാശി പിടിക്കാൻ പറ്റില്ലല്ലോ അപ്പൊ നമുക്ക് സംഭവം നടക്കണമെങ്കിൽ 15 അല്ലേ വാങ്ങാൻ പറ്റുള്ളൂ അപ്പൊ അതിന്റെ മുകളിലുള്ള സംഖ്യ അതായത് പ്രശ്നം ഞാൻ പറഞ്ഞതരാ ഈ വീട്ടിൽ ആവശ്യമുള്ള ആംബിയറേജ് എത്രയാണ് അല്ല അതെ അല്ല ആംബിയറേജ് ആംബിയറേജ് എത്ര 14.5 അല്ലേ ഇപ്പൊ നമ്മൾ ചെയ്ത ഒരു വീട്ടിൽ 14.5 അല്ലേ അപ്പൊ ആ വീട്ടില് എന്ന് പറഞ്ഞാൽ ആ വീട്ടിലൂടെ 14.5 ആംബിയർ കറണ്ട് ഒഴുകുന്നല്ലേ അതിന്റെ അർത്ഥം അതെ അവിടെ ഈ ചോദിച്ച പോലെ 14 ആംബിയറിന്റെ വെച്ചാൽ ആ 14 ആംബിയറിന്റെ വയറ് കത്തിപ്പോവില്ലേ 14 ആംബിയറിന്റെ ഫ്യൂസ് ആണ് വെച്ചതെങ്കിൽ 14.5 എക്സസ് ആയില്ലേ ആ അപ്പൊ ഫ്യൂസ് അവിടെ നിക്കോ ഇല്ല എപ്പോഴും പൊട്ടിക്കൊണ്ടേ നിക്കൂലേ അപ്പൊ ആ വീട്ടിൽ കറണ്ട് ഉണ്ടാവോ അപ്പൊ ആ വീട്ടിൽ എപ്പോഴെങ്കിലും കറണ്ട് ഉണ്ടാവോ ഇല്ല അപ്പൊ അതുകൊണ്ടാണ് താഴത്തത് വെക്കാത്തത് അപ്പൊ മുകളിലത്തെ അല്ലേ വെക്കാൻ പറ്റുള്ളൂ എപ്പോഴും താഴത്തത് വെക്കാൻ പറ്റുമോ പറ്റൂല ഇല്ല അതുകൊണ്ടാണ് മുകളിലത്തത് വെച്ച് മുകളിലത്തത് വെക്കുമ്പോ ഏറ്റവും തൊട്ടടുത്ത മുകളിലത്തത് വെക്കാൻ പറ്റുള്ളൂ ഇപ്പൊ 15 കഴിഞ്ഞിട്ട് 17 വെച്ച് കഴിഞ്ഞാല് അവിടെ എക്സസ് കറന്റ് വന്നാലും അത് പൊട്ടൂല അപ്പൊ ഏറ്റവും അടുത്തുള്ള മുകളിലത്തെ ആംബിയറേജ് നമുക്ക് വെക്കാൻ പറ്റുള്ളൂ ഓക്കെ സാർ ഓക്കെ ശരി
ശ്രാവൺ. ഹലോ സാർ. യെസ് പറയൂ. സാർ ഈ 14.5 എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു 0.5 ആയിട്ടുള്ള ഒരു ആംബിയറേജ് ഒക്കെ വരുമോ? അല്ല ചിലപ്പോ അതിപ്പോ കടകളിൽ വാങ്ങാൻ കിട്ടണുണ്ട്. ഇപ്പൊ 1.25 ആംബിയറേജ് വാങ്ങാൻ കിട്ടും. അതൊക്കെ കിട്ടും. അത് നമ്മളിപ്പോ ഒരു എക്സാമ്പിൾ ആയിട്ട് ഒരു നമ്പർ പറഞ്ഞേ ഉള്ളൂ. 14.5 ഒരു ക്വസ്റ്റ്യൻ മനസ്സിലാൻ വേണ്ടി ഞാനൊരു നമ്പർ തന്നേ ഉള്ളൂ. അത് കടകളിൽ നമ്മൾ അന്വേഷിച്ചാൽ ഓരോ ഏതൊക്കെ ആംബിയറേജ് ഉള്ള വേറെ കിട്ടും എന്ന് അറിയാൻ പറ്റും. എല്ലാ ആംബിയറേജ് ഉള്ളതും അവൈലബിൾ ആണല്ലേ? എല്ലാ ആംബിയറേജ് എന്നല്ല, ഒരു സ്റ്റാൻഡേർഡ് ആയിട്ട് വെച്ചു. അപ്പൊ 1 ആംബിയർ കഴിഞ്ഞാൽ പിന്നെ 1.25 ഉണ്ട്, പിന്നെ 2 ഉള്ളൂ, പിന്നെ 2 ആണ്, അങ്ങനെ പിന്നെ 2.2 ഉണ്ട്, അങ്ങനെ പിന്നെ 3 ഉണ്ട്, 4 ഉണ്ട്, 5 ഉണ്ട്, അങ്ങനെയാണ് പോകുന്നത്. അല്ല ഓക്കെ അംജദ് സാറേ, ഈ ക്വസ്റ്റ്യനിലെ ഇപ്പൊ ആൻസർ 20.5 ആണെങ്കിൽ വേദവും. അപ്പൊ അവിടെ നമ്മള് ചോയ്സില് 20.5 തൊട്ട് മുകളിലുള്ള നമ്പർ കൊടുക്കണം. അല്ല സാർ, ഇപ്പൊ ഈ ബ്രാക്കറ്റ് 20 വരെ ഉള്ളൂ. അതായത് ബ്രാക്കറ്റിൽ 20 വരെ ഉള്ളൂ എങ്കിൽ അതിൽ പെടാവുന്ന ഒരു ആൻസർ ഉള്ള ക്വസ്റ്റ്യൻ അങ്ങോട്ട് ചോദിക്കാം. 20.5 ഉള്ള ആൻസർ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ അതിനനുസരിച്ചാണ് ബ്രാക്കറ്റ് തരിക. ഇതൊരു എക്സാമ്പിൾ തന്നു എന്നുള്ളു. നമ്മൾ അതിലെ വാല്യൂസ് ഒക്കെ ആ ക്വസ്റ്റ്യൻ അനുസരിച്ച് ആണ് തരിക. ഇപ്പൊ ഒരു എക്സാമ്പിൾ എനിക്ക് പറഞ്ഞ ഒരു 20.5 ആണ് കിട്ടിയെങ്കിൽ നമുക്ക് തൊട്ടപ്പുറത്തുള്ളത് 21 ആണെങ്കിൽ 21 കൊടുക്കേണ്ടി വരും. ഓക്കെ ആദിത്യ ശിവൻ. ആദിത്യൻ ശിവൻ സാറേ, അതങ്ങനെ കൂടിന്ന് വെച്ച എന്തെങ്കിലും അഡ്വാൻറ്റേജ് ഉണ്ടോ? കൂടിന്നല്ല, നമ്മള് കറക്റ്റ് ആംബിയറേജ് കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നെ നമുക്കുള്ള വഴി എന്താണ്? തൊട്ട് കൂടിയത് വെക്കുക എന്നല്ലേ. അങ്ങനെ വെക്കുമ്പോ എന്തെങ്കിലും അഡ്വാൻറ്റേജ് ഉണ്ടോ? അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ കുറഞ്ഞത് വെച്ചാലുള്ള പ്രശ്നം. ഞാൻ നേരത്തെ പറഞ്ഞത് രാഹുലിനോട് പറഞ്ഞ ഈ കേട്ടില്ലേ, കുറഞ്ഞത് വെച്ച് കഴിഞ്ഞാൽ ഫ്യൂസ് നിക്കൂല. അപ്പൊ നിക്കുക എന്നുള്ളത് തന്നെയല്ലേ എന്റെ അഡ്വാൻറ്റേജ്. ഓക്കെ മുർഷിദ്. പതിനാലാണ് കിട്ടിയെങ്കിൽ 14 തന്നെ കിട്ടും, വെക്കണം, ഒരു സംശയമല്ല. ഓക്കെ റിഷാദ്. റിഷാദ് പറയ്. റിഷാദ് സംശയം ഉണ്ടായിട്ടാണോ മൈക്ക് ഓൺ ചെയ്ത്? പറയൂ. റിഷാദ് ഒന്നുമില്ലേ? അപ്പൊ ഓക്കെ, അപ്പൊ ഞാൻ ഫ്യൂസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവിടെ നിർത്താണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എടുത്ത ഒന്ന് രണ്ട് കാര്യങ്ങളൊന്നും ചോദിക്കാണ്ട്, നിക്രോം എന്ന് പറഞ്ഞാല് നമ്മൾ നിക്രോം എന്ന് പറയുന്ന ഒരു ഒരു അലോയിനെ കുറിച്ച് പറഞ്ഞിരുന്നു. നിക്രോം, വാട്ട് ഇസ് നിക്രോം? ഇതിന് ആൻസർ അറിയുന്ന അലീഷ ഒന്ന് പറയൂ, വാട്ട് ഇസ് നിക്രോം? യെസ് പറയൂ. എങ്ങനെ അലീസ, എങ്ങനെയാണ് പറയേണ്ടത്? നമ്മൾ നോട്ട്സ് തന്നിട്ടുണ്ടെന്നുള്ളതാണ് എനിക്ക് എന്റെ ഓർമ്മ. ഇങ്ങനെയാണ് പറയേണ്ടത്, നിക്രോം ഈസ് ആൻ അലോയ് ഓഫ് നിക്കൽ, ക്രോമിയം ആൻഡ് അയൺ. ഓക്കെ, വാട്ട് ഇസ് നിക്രോം എന്ന് വെച്ചാൽ നിക്രോം ഈസ് ആൻ അലോയ് ഓഫ് നിക്കൽ, ക്രോമിയം ആൻഡ് അയൺ. ഓക്കെ ഓക്കെ മൈക്ക് ഓഫ് ചെയ്തോളൂ. നിക്രോമിന്റെ അഡ്വാൻറ്റേജസ് ആദിൽ ഇ കെ ഒന്ന് പറയോ. നിക്രോമിന്റെ അഡ്വാൻറ്റേജസ്, അഡ്വാൻറ്റേജസ് ഓഫ് നിക്രോം. കേട്ടില്ല. ടു മേക്ക് ഹീറ്റിംഗ് കോയിൽ എന്ന് പറയുന്നത് അതിന്റെ അഡ്വാൻറ്റേജ് അല്ല, അതിന്റെ യൂസേജ് ആണ്. അതിലെ യൂസേജ് അല്ല ഞാൻ ചോദിച്ചു, അത് എന്തിനു ഉപയോഗിക്കുന്നു എന്നുള്ളതിന്റെ ആൻസർ ആണ് ഹീറ്റിംഗ് കോയിൽ ആയിട്ട് ഉണ്ടാക്കുന്നത്. അതിന്റെ അഡ്വാൻറ്റേജ്, അതിന്റെ ഗുണം എന്താണ്? റിഫ പറഞ്ഞോ. റിഫ റിസ്വിൻ. ഹലോ സർ. ആ പറയൂ. ഹൈ റെസിസ്റ്റിവിറ്റി, ഹൈ മെൽട്ടിംഗ്. ഹൈ റെസിസ്റ്റിവിറ്റി, ഹൈ മെൽട്ടിംഗ് പോയിന്റ്. ഹൈ മെൽട്ടിംഗ് പോയിന്റ്. പിന്നെ കഴിഞ്ഞോ? ഒന്നുകൂടെ അല്ലേ?
എബിലിറ്റി ടു റിമൈൻ റെഡ് ഹോട്ട് കണ്ടീഷൻ ഫോർ ലോങ് ടൈം വിത്തൗട്ട് ഓക്സിഡൈസ് എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ, എങ്ങനെ എഴുതി വെച്ച് കാണില്ല? അപ്പൊ നോട്ട്ബുക്ക് കയ്യിലില്ല, കഴിഞ്ഞ ക്ലാസ്സിലെ നോട്ട്ബുക്ക് അല്ല ഇപ്പൊ കയ്യിലുള്ളത്. അപ്പൊ അങ്ങനെ കാണാണ്ടിരിക്കുക, ഒന്ന് മറച്ച. ഇനി കാണലവിടെ പോട്ടെ, ഇത് പഠിക്കാനല്ലേ പറഞ്ഞേ. ആ ഓക്കെ, നല്ലത്, ഓക്കെ ശരി, അതെല്ലാം ഓർമ്മ ഉണ്ടല്ലോ. അപ്പൊ ഇനി ശ്രദ്ധിക്ക, വേറെ പിന്നെ ഡൗട്ട്സുകളൊക്കെ നമ്മൾ ക്ലിയർ ചെയ്തു. ഇനി ഞാന് നമ്മളെ മറ്റൊരു പോയിന്റിലേക്ക് പോന്നു. വളരെ ഇമ്പോർട്ടന്റ് ആയ ഈ ചാപ്റ്ററിലെ വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ഒരു ടോപ്പിക്കാണ് ഇലക്ട്രിക് പവർ എന്ന് പറയുന്നത്. നിങ്ങൾ നയൻത്തില് വർക്ക് പവർ ആൻഡ് എനർജി എന്ന് പഠിച്ചിട്ടുണ്ട്. അതിൽ നമ്മൾ പഠിച്ചു പോയ ഒരു ടോപ്പിക്കാണ് പവർ. എന്താണ് അഫ്രീനെ പവർ എന്ന് പറഞ്ഞാൽ ഓർമ്മ ഉണ്ടോ? അഫ്രീനെ പവർ എന്ന് പറഞ്ഞാൽ ഓർമ്മ ഉണ്ടോ? അഫ്രീൻ കേൾക്കുന്നുണ്ടോ? അഫ്രീൻ, ആ എന്താണ് ഒമ്പതാം ക്ലാസ്സിൽ വർക്ക് പവർ ആൻഡ് എനർജി എന്ന് പറഞ്ഞ ചാപ്റ്റർ പഠിച്ചത് ഓർമ്മ ഉണ്ടോ? ഉണ്ട്. അതിൽ പവർ പഠിച്ചില്ലേ, പവർ പഠിച്ചിട്ടില്ല അന്ന്. എന്താ പവർ ഓർമ്മണ്ടോ? ഓർമ്മണ്ടോ? ഓ മൈക്ക് ഓഫ് ചെയ്തോളൂ, അവിടെ വേറെ എന്തോ സൗണ്ട് ഉണ്ട്. അഫ്രീൻ ഓഫ് ചെയ്യും, അഫ്രീൻ ഓഫ് ചെയ്യും, വേറെ ആളോട് ചോദിക്കാം. അൻഷിത് പി പി ഓർമ്മണ്ടോ? അൻഷിത് ഒന്ന് മൈക്ക് ഓൺ ചെയ്. ഹലോ സർ. ആ നമ്മൾ ഒമ്പതാം ക്ലാസ്സിൽ പവർ പഠിച്ചത് ഓർക്കുണ്ടോ? ഓർമ്മല്ലേ, എന്നാ പോട്ടെ, നൈവിനെ ഞാൻ പറയാം, സമയം കളയണ്ട, ഞാൻ പറയാം. പവർ എന്ന് പറയുന്ന ഒരു ഒരു ടോപ്പിക് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പവർ എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് വർക്ക് എന്നാണ്, വർക്ക് ഡൺ പെർ സെക്കൻഡ് എന്നൊക്കെയാണ് നിങ്ങൾ അന്ന് ചെയ്ത് പ്രോബ്ലമായിട്ട് ചെയ്ത് പോകുന്നത്. അതായത് അതിന്റെ ഒരു എസൻസ് ഇങ്ങനെയാണ്, ഒരു സെക്കൻഡിൽ നമ്മൾ ചെയ്യുന്ന വർക്കിനാണ് എന്ത് പറയാ പവർ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പവർ എന്ന് പറഞ്ഞാൽ അത്രേ ഉള്ളൂ അർത്ഥം, ഒരു ഒരു സെക്കൻഡിൽ, അതായത് ഒരു യൂണിറ്റ് ടൈമിൽ. വർക്ക് ഡൺ പെർ യൂണിറ്റ് ടൈം എന്നാണ് അതിന്റെ ഡെഫിനിഷൻ ആയിട്ട് പറയാം. വർക്ക് ഡൺ പെർ യൂണിറ്റ് ടൈം എന്ന് പറഞ്ഞാൽ യൂണിറ്റ് ടൈം എന്ന് പറഞ്ഞാൽ സെക്കൻഡാണ്. ഒരു സെക്കൻഡിൽ ചെയ്യുന്ന വർക്കിന്റെ അളവ് എന്നാണ് പവർ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ വർക്ക് എവിടെ ഉണ്ടെങ്കിലും അവിടെ പവറും ഉണ്ടാവും, ഏത് വർക്കിൻ്റെയും കൂടെ പവർ ഉണ്ടാവും. ഇവിടെ ഇവിടുത്തെ വിഷയം എന്താണ്, നമ്മൾ ഇലക്ട്രിക്കൽ എനർജിയുടെ എഫക്റ്റിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അപ്പൊ നമ്മൾ ഒരുപാട് ഉപകരണങ്ങൾ അപ്ലയൻസസിനെ യൂസ് ചെയ്യുന്ന ആളുകളാണ്. അപ്പൊ എല്ലാ ഉപകരണങ്ങളും വർക്ക് ചെയ്യാൻ, അയൺ ബോക്സ് വർക്ക് ചെയ്യാൻ, ബൾബ് വർക്ക് ചെയ്യാൻ, ഫാൻ വർക്ക് ചെയ്യാൻ, അപ്പൊ ഒരു ഉപകരണം വർക്ക് ചെയ്യുമ്പോൾ ആ ഉപകരണങ്ങൾക്ക് എന്തുണ്ടാകും? പവർ ഉണ്ടാകും. ഒരു ഇലക്ട്രിക്കൽ ഡിവൈസിന്റെ പവർ എന്നുള്ളതാണ് ഇലക്ട്രിക് പവർ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ നിങ്ങളെ ഫാന് ഒരു സെക്കൻഡിൽ എത്ര ജൂള് വർക്കാണ് ചെയ്യാം, അതാണ് ഫാനിന്റെ പവർ. നിങ്ങളെ ബൾബ് ഒരു സെക്കൻഡിൽ എത്ര ജൂള് വർക്കാണ് ചെയ്യാം, അതാണ് ആ ബൾബിന്റെ പവർ. നിങ്ങളെ അയൺ ബോക്സ് ഒരു സെക്കൻഡിൽ എത്ര ജൂള് വർക്കാണ് ചെയ്യാം, അതാണ് അയൺ ബോക്സിന്റെ പവർ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പവർ അത്രയേ ഉള്ളൂ, വർക്ക് ഡൺ പെർ യൂണിറ്റ് ടൈം, അഥവാ യൂണിറ്റ് ടൈം എന്ന് പറഞ്ഞാൽ സെക്കൻഡാണ്. അപ്പൊ നമുക്ക് പറയാം വർക്ക് ഡൺ പെർ സെക്കൻഡ് ആണ് പവർ. പവർ മെഷർ ചെയ്യുന്ന യൂണിറ്റ് ഡബ്ല്യു എന്നാണ് എഴുതുക, വായിക്ക വാർഡ്സ് എന്നാണ് നമ്മൾ വായിക്കുക പവറിന്റെ യൂണിറ്റ്. ഇതൊക്കെ നിങ്ങൾ പഠിച്ചു പോകുന്നതാണ്. എങ്ങനെയാണ് പവർ കാൽക്കുലേറ്റ് ചെയ്യാന്നും നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അത് അതേ കൺസെപ്റ്റ് തന്നെ എവിടെയുള്ളൂ, ഇത് നമ്മൾ ഇലക്ട്രിക്കൽ ഡിവൈസസിൻ്റെ അതൊന്ന് എടുത്തു പറയുന്നു എന്ന് മാത്രം. എങ്ങനെയാണ് പവർ കിട്ടുക? പവർ കിട്ടാനുള്ള വഴി പവർ ഈക്വൽ ടു വർക്ക് ബൈ ടൈം. ഇപ്പൊ നിങ്ങൾ സ്ക്രീനിൽ കാണാം, പി ഈസ് ഈക്വൽ ടു ഡബ്ല്യു ബൈ ടി എന്ന് പറഞ്ഞാൽ പവർ എങ്ങനെയാണ് നമ്മൾ കാണാം? പവർ കാണുന്നത് പവർ ഈസ് ഈക്വൽ ടു വർക്ക് ഡൺ ബൈ ടൈം. അങ്ങനെയാണ് പവർ കാൽക്കുലേറ്റ് ചെയ്യുക. ചെയ്ത വർക്കിനെ അത് ചെയ്യാനെടുത്ത ടൈം കൊണ്ട്, ടൈം എന്ന് പറഞ്ഞാൽ സെക്കൻഡിൽ എടുക്കണം, ഡിവൈഡ് ചെയ്താൽ പവർ കിട്ടും. അപ്പൊ പവർ കാണാൻ പറഞ്ഞാൽ വലിയൊരു ഒരു വലിയൊരു എഫർട്ടൊന്നും അല്ല, അത് എത്ര വർക്ക് ചെയ്തു എന്നും ആ വർക്ക് ചെയ്യാൻ എത്ര ടൈമായി എന്ന് പറഞ്ഞാൽ
ആ വർക്കിനെ ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? പവർ കിട്ടും. അപ്പൊ ഇവിടെ നമ്മൾ ഇലക്ട്രിക്കൽ അപ്ലയൻസസിന്റെ പവറാണ് കാണാൻ പോകുന്നത്. അപ്പൊ ഒരു ഇലക്ട്രിക്കൽ ഡിവൈസ്, ഒരു ഉപകരണം, അത് ചെയ്യുന്ന വർക്ക് എന്ന് പറയുന്നത് ജൂൾസ് ലോ പ്രകാരം ഐ സ്ക്വയർ ആർ ടി, അല്ലെങ്കിൽ അതിന്റെ വർക്കിന് അത് ഹീറ്റ് ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ അതിന്റെ വർക്കാണല്ലോ ഐ സ്ക്വയർ ആർ ടി, അല്ലെങ്കിൽ വി ഐ ടി, അല്ലെങ്കിൽ വി സ്ക്വയർ ടി ബൈ ആർ എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അതിന്റെ വർക്ക് അതാണ്. അപ്പോൾ ഒരു ഇലക്ട്രിക്കൽ ഡിവൈസിന്റെ പവർ നമ്മൾ എങ്ങനെ കാണാം? എല്ലാ പവറും കാണുന്നത് പോലെ തന്നെയാണ് ഇതിന്റെയും പവർ കാണാം. പവർ കാണാനുള്ള മെത്തേഡ് എന്താണ്? പി ഇസ് ഈക്വൽ ടു ഡബ്ല്യു ബൈ ടി, മീൻ വർക്ക് ഡൺ പെർ വർക്ക് ഡൺ ഡിവൈഡഡ് ബൈ ടൈം. അപ്പൊ നമ്മൾ നോക്കുന്ന സ്ക്രീനിൽ കാണാം ഐ സ്ക്വയർ ആർ ടി. വർക്ക് കാണാൻ മൂന്ന് ഇക്വേഷൻ നമ്മൾ മുമ്പിലുണ്ട്. ഒന്ന് ഐ സ്ക്വയർ ആർ ടി. ഐ സ്ക്വയർ ആർ ടി വഴി ഒരു വർക്ക് നടന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ പവർ എങ്ങനെ കാണാം? ടൈം കൊണ്ട് വർക്കിനെ ഡിവൈഡ് ചെയ്യണം. അപ്പൊ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം ഐ സ്ക്വയർ ആർ ടി ബൈ ടി. അങ്ങനെയാണ് പവർ കാണാം. അങ്ങനെ കാണുമ്പോൾ ഐ സ്ക്വയർ ആർ ടിയിൽ മുകളിൽ ഒരു ടി ഉണ്ട്, ബൈ ടി എന്ന് പറയുമ്പോൾ താഴെ ഒരു ടി ഉണ്ട്. അപ്പൊ ഈ ടിയും തമ്മിൽ എന്ത് ചെയ്യും? ക്യാൻസൽ ചെയ്ത് പോകും, കട്ട് ചെയ്ത് കളയും. അങ്ങനെ കട്ട് ചെയ്താൽ ബാക്കി ആ ഇക്വേഷനിൽ എന്താണ്ടാവുക? ഐ സ്ക്വയർ ആർന്നേ ഉണ്ടാവുള്ളൂ. അഥവാ പവർ കാണാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഇലക്ട്രിക്കൽ പവർ കാണാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഇക്വേഷനാണ് പി ഇസ് ഈക്വൽ ടു ഐ സ്ക്വയർ ആർ. ഓക്കെ, ഇനി മറ്റൊരു ജൂൾസ് ലോ പ്രകാരം മറ്റൊരു ഇക്വേഷൻ നമ്മൾ പഠിച്ചത് വി ഐ ടി എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ ഉണ്ടായിരുന്നു. അപ്പൊ അത് വെച്ചിട്ട് എങ്ങനെ പവർ കാണാം? വി ഐ ടി ബൈ ടി, അവിടെയും ടിയും ക്യാൻസൽ ചെയ്യും. അപ്പൊ ഇക്വേഷൻ എന്തായി മാറും? വി ഐ പി ഇസ് ഈക്വൽ ടു വി ഐ. അങ്ങനെയും പവർ കാണാം. മൂന്നാമതൊരു ഇക്വേഷൻ ഉണ്ടായിരുന്നു വി സ്ക്വയർ ടി ബൈ ആർ. അവിടെ ടി കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്താവും? അവിടെയും പവർ കാണാനുള്ള മെത്തേഡ് എന്താ? ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. വി സ്ക്വയർ ടി ബൈ ആർ, അവിടെ ഒരു ടി, അടിയിൽ ഒരു ടീം കൂടി വരും, വി സ്ക്വയർ ടി ബൈ ആർ ടി. അപ്പോഴും മുകളിലുള്ള ടീയും താഴെയുള്ള ടീയും കട്ട് ചെയ്യും. അപ്പൊ എന്താവും? വി സ്ക്വയർ ബൈ ആർ എന്ന് കിട്ടും. അഥവാ ചുരുക്കത്തിൽ നമ്മളെ മുമ്പിൽ ഇപ്പൊ ഇങ്ങനെ മൂന്ന് ഇക്വേഷൻസ് കിട്ടും. ഒന്ന് പി സീക്വൽ ടു ഐ സ്ക്വയർ ആർ, രണ്ടാമത്തത് പി സീക്വൽ ടു വി ഐ, മൂന്ന് പി സീക്വൽ ടു വി സ്ക്വയർ ബൈ ആർ. ഈ മൂന്ന് ഇക്വേഷനും നമുക്ക് പവർ കാണാൻ വേണ്ടി ഉപയോഗിക്കാവുന്നതാണ്. നിങ്ങൾക്ക് പഠിക്കാനുള്ള മൂന്ന് ഇക്വേഷൻസ് ആണ്, ഒന്ന് പി സീക്വൽ ടു ഐ സ്ക്വയർ ആർ, മറ്റൊന്ന് പി സീക്വൽ ടു വി ഐ, മറ്റൊന്ന് പി സീക്വൽ ടു വി സ്ക്വയർ ബൈ ആർ. ഇതിൽ ഏത് ഇക്വേഷനും ചോദിക്കാം. അപ്പം ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ ഇതിൽ ഏത് ഇക്വേഷൻ ആണ് ഉപയോഗിക്കേണ്ടതെന്ന് മുൻകൂട്ടി പറയാനൊന്നും പറ്റൂല, ക്വസ്റ്റ്യൻ കിട്ടിയിട്ടേ പറയാൻ പറ്റുള്ളൂ. ക്വസ്റ്റ്യനില് കറന്റ് അഥവാ ഐയും ആറ് അഥവാ റെസിസ്റ്റൻസും തന്നിട്ടുണ്ടെങ്കിൽ ഐ സ്ക്വയർ ആർ എന്നുള്ള ഇക്വേഷൻ വെച്ച് പവർ കാണാം. റെസിസ്റ്റൻസ് തന്നിട്ടില്ല, കറണ്ടും വോൾട്ടേജും ഉള്ളൂ, ഐയും വിയും ഉള്ളൂ, എങ്കിൽ പിസിക്കലി വി ഐ ഉപയോഗിക്കാം. വോൾട്ടേജും റെസിസ്റ്റൻസും ആണ് തന്നെയെങ്കിൽ പിസിക്കലി വി സ്ക്വയർ ബൈ ആർ ഉപയോഗിക്കാം. അത് ഏത് ഉപയോഗിക്കണം എന്നുള്ളത് ക്വസ്റ്റ്യൻ അനുസരിച്ച് തീരുമാനിക്കാം. ഈ മൂന്ന് ഇക്വേഷൻ നമ്മൾ പഠിക്കണം. അപ്പൊ നമ്മൾ നോട്ടിൽ എന്ത് ചെയ്യുക? ഒരു സൈഡ് ഹെഡിങ് എഴുതാം, ഇലക്ട്രിക് പവർ. വേഗം എഴുതാം, ഇലക്ട്രിക് പവർ. എന്നിട്ട് അതിന്റെ താഴെ എഴുതാം പവർ ഈസ് ഈക്വൽ ടു വർക്ക് ഡൺ ഡിവൈഡഡ് ബൈ ടൈം. പവർ ഈസ് ഈക്വൽ ടു വർക്ക് ഡൺ ഡിവൈഡഡ് ബൈ ടൈം. എന്നിട്ട് ഈ സ്ക്രീനിൽ കാണുന്ന പോലെ ഈ മൂന്ന് ഇക്വേഷൻസിന് ഡെറിവേഷൻ, ഐ സ്ക്വയർ ആർ ടി ബൈ ടി ഈ പച്ച കളറിലും നീലയിലും അടിയിൽ എഴുതിയല്ലേ, അത് ഈ സ്ക്രീനിൽ കാണുന്ന പോലെ എഴുതി വെക്കുക. ഞാനിങ്ങനെ പറയണില്ല, സ്ക്രീൻ നോക്കി എഴുതുക. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇങ്ങനെ മൂന്ന് ഇക്വേഷൻസ് ഉണ്ടാവും. ആ മൂന്ന് ഇക്വേഷൻസ് ഒന്ന് ഇതുപോലെ എന്ന് പറഞ്ഞാൽ ഒരു കള്ളിയിലാക്കിയിട്ട് ഒരു ബോക്സിലൊക്കെ ആക്കിയിട്ട് ഈ മൂന്ന് ഇക്വേഷൻസ് എഴുതി വെക്കാം. പി സിക്വൽ ടു ഐ സ്ക്വയർ ആർ, പി സിക്വൽ ടു വി ഐ, പി സിക്വൽ ടു വി സ്ക്വയർ ബൈ ആർ. ഇക്വേഷൻ പഠിക്കാൻ വലിയ പ്രയാസമൊന്നുമില്ല. ഇത്
ഒരു പ്രോബ്ലം ചെയ്യുമ്പോഴാണ് ശ്രദ്ധിക്കാനുള്ളത്. ഇക്വേഷൻസ് വളരെ ഈസി ആയിട്ട് പഠിക്കാം. പി സിക്വൽ ടു ഐ സ്ക്വയർ ആർ, പി സിക്വൽ ടു വി ഐ, പി സിക്വൽ ടു വി സ്ക്വയർ ബൈ ആർ. ഇനി നമുക്ക് ഇതിന്റെ പ്രോബ്ലംസ് ചെയ്യണം. അതിന് മുൻപ് ഈ പവർ പവറിൽ നമ്മൾ ഇക്വേഷൻസിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഒന്ന് കൈപ്പൊക്കാം. പ്രോബ്ലംസ് ചെയ്യുന്നതിന് മുൻപ് ഈ ഇക്വേഷനിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. അമിച്ചത് നമ്മൾ ഈ ചാപ്റ്ററിൽ എവിടെ ഐ കണ്ടാലും കറന്റ് ആണ്. മുർശിദ സാറേ, ആ ഇലക്ട്രിക് പവറിനായിട്ട് ഇതുണ്ട് പേര് എഴുതാൻ വേണ്ടി പിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? നമ്മൾ പി തന്നെ എഴുതാം. പി എല്ലാ പവറിനും പി മാത്രമേ ഇതുള്ളൂ. ആ മതി, അത് മതി, കുഴപ്പമില്ല. ഓക്കെ സാർ. റിഷാദ്, യെസ്, ആരാ സംസാരിക്കുന്നത്? റിഷാദ് അല്ലേ? ആ ശ്രാവൺ പറയ. സാർ ഇതിന്റെ യൂണിറ്റ് വാട്ട് അല്ലേ? വാട്ട്സ്. ആ വാട്ട്സ്, ഡബ്ല്യു എന്ന് എഴുതും. വാട്ട്സ് എന്ന് വായിക്കും. വാട്ട് കൂടുതൽ നമ്മൾ വാട്ട്സ് എന്ന് വായിക്കും. വാട്ട്സ് അല്ലേ? ആ റിഷാദ്, താങ്ക് യു. റിഷാദ്, റിഷാദിന്റെ മൈക്ക് ഓൺ ചെയ്തിട്ടുണ്ട്. എന്താണ് വിഷയം? ഒന്നുമില്ലെങ്കിൽ മൈക്ക് ഓഫ് ചെയ്യൂ. റിഷാദെ, മൈക്ക് അങ്ങനെ ഓൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പ്രയാസമാണ് നമുക്ക്. അതുകൊണ്ടാണ് ഓക്കെ. എന്നാൽ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. പ്രോബ്ലം ചെയ്യാം. നോട്ട്ബുക്ക് എടുക്കാം. ഞാൻ ക്വസ്റ്റ്യൻ അതിന്റെ ഹിൻസ് മാത്രം തരുന്നു. വോൾട്ടേജ് 230. കറന്റ് 2 ആമ്പിയർ. ക്വസ്റ്റ്യൻ നീട്ടി അതിന്റെ എല്ലാ വാചകവും വെച്ച് പറയല്ല, അതിന്റെ ഹിൻസ് മാത്രം തരുന്നു. വോൾട്ടേജ് 230, കറന്റ് 2 ആമ്പിയർ, പവർ കാൽക്കുലേറ്റ് ചെയ്തിട്ട് പറയാം. പറയാന്ന് മീൻ റൈസ് ഹാൻഡ് ചെയ്യാം. ചെയ്തോല് വോൾട്ടേജ് തന്നിട്ടുണ്ട്, കറണ്ടും തന്നിട്ടുണ്ട്. ഫാത്തിമ ഹെന്ന പറയ്. എത്ര? 460 ആണ്. എന്താ ആണോ എന്നൊരു സംശയം, വല്ല ഡൗട്ട്സ് ഒരു കാര്യമില്ലല്ലോ. 230 വോൾട്ട് കറക്റ്റ് ആണ് ഫാത്തിമ. എന്നാ നമ്മൾ എത്ര ക്വസ്റ്റ്യൻ വോൾട്ടേജ് തന്നത്? 230. കറണ്ട് 2 ആമ്പിയർ. അപ്പൊ എങ്ങനെ ഈ രണ്ടു പിന്നെ വാല്യൂസ് ആണ് നമ്മളെ കയ്യിലുള്ളത് എങ്കിൽ നമ്മൾ ഏത് ഇക്വേഷൻ ആണ് യൂസ് ചെയ്തിട്ടുള്ളത്? ഐ സ്ക്വയർ ആർ വെക്കാൻ പറ്റുമോ ഈ ക്വസ്റ്റ്യനില്? ഞാൻ ഈ ചോദിക്കുന്നത് ഹാനനോട് മാത്രമല്ല, എല്ലാവർക്കും കൂടി വേണ്ടിയിട്ടാണ് പറഞ്ഞത്. ഈ ക്വസ്റ്റ്യനിൽ ഐ സ്ക്വയർ ആർ വെക്കാൻ പറ്റില്ലല്ലോ. ഇല്ല, ഐ ഇവിടെ എന്താ വെക്കാൻ പറ്റുക? വി ഐ എന്നുള്ള ഇക്വേഷൻ വെക്കാൻ പറ്റുക. അപ്പോ 230 × 2 = 460. എല്ലാവർക്കും ആൻസർ അത് തന്നെ ആയിരിക്കും. താഴ്ത്തിക്കോളി കൈ. 460. വേറെ ക്വസ്റ്റ്യൻ ഞാൻ തരുന്നുണ്ട്. കറന്റ് 2 ആമ്പിയർ ആണ്, റെസിസ്റ്റൻസ് 20 ഓം. ഇത്ര ആയിരിക്കും പവർ. അപർണ പി ജെ പറയു. 80 ആമ്പിയർ അല്ല, 80 വാട്ട്സ്. പവറിന്റെ യൂണിറ്റ് എന്താണ് അപർണ? പവറിന്റെ യൂണിറ്റ് വാട്ട്സ്. വാട്ട്സ്. ഓക്കെ, 80 എന്ന് കിട്ടും. വളരെ സിമ്പിൾ ആണ്, എല്ലാവർക്കും പെട്ടെന്ന് ചെയ്യാൻ പറ്റും. കാരണം
ഐ എന്ന് പറഞ്ഞാൽ ടു ആണ്, ആർ എന്ന് പറഞ്ഞാൽ 20 ആണ്. ഇവിടെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഇക്വേഷൻ ഏതാണ്? പി ഇസ് ഈക്വൽ ടു ഐ സ്ക്വയർ ആർ ആണ് വെക്കാൻ പറ്റുക. അപ്പൊ ഐ ടു ആയതുകൊണ്ട് ഐ സ്ക്വയർ എത്ര? ടു സ്ക്വയർ ഇൻറ്റു 20, 4 × 20 80 എന്നുള്ളത് ഈസി ആയിട്ട് കിട്ടും. ഓക്കെ ശരിയാണ്. ഇനി ഞാൻ പറയുന്ന ക്വസ്റ്റ്യൻ ഒന്ന് എല്ലാവരും ഒന്ന് എഴുതണം, ക്വസ്റ്റ്യൻ ഒന്ന് എഴുതണം, എന്നിട്ട് അതിന്റെ ആൻസർ ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് പറയാം. ക്വസ്റ്റ്യൻ എഴുതിയെടുക്കാം. ഹൗ മച്ച് വിൽ ബി ദി പവർ? ഹൗ മച്ച് വിൽ ബി ദി പവർ? How much will be the power of a 240 volt 100 watt electric bulb? How much will be the power of a 240 volt 100 watt electric bulb? 240V 100W എന്ന് എഴുതിയാൽ മതി. How much will be the power of a 240 volt 100 watt electric bulb working at 120 volt? ഇത് എല്ലാവരും ശ്രദ്ധിക്കാം. ഹൗ മച്ച് വിൽ ബി ദി പവർ ഓഫ് എ 240 വോൾട്ട് 100 വാട്ട് ഇലക്ട്രിക് ബൾബ് വർക്കിംഗ് അറ്റ് 120 വോൾട്ട്? ചെയ്യുന്നതിന് മുമ്പ് ഞാൻ പറയാനുള്ളത് ശ്രദ്ധിക്കുക, എന്നിട്ട് ചെയ്താൽ മതി. ഇവിടെ ചോദ്യം എന്താ, ക്വസ്റ്റ്യൻ ചിലപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവണം എന്നില്ല, അതുകൊണ്ട് ഞാൻ ഒരു എക്സ്പ്ലനേഷൻ തരുന്നത്. ഒരു ബൾബിന്റെ, ഇലക്ട്രിക് ബൾബിന്റെ നിലവിലുള്ള കണ്ടീഷൻ എന്താ? അതിന്റെ പവർ 100 വാട്ടാണ്, അത് വർക്ക് ചെയ്യുന്നത് 240 വോൾട്ടിലാണ്. അതാണ് 240 വോൾട്ട് 100 വാട്ട് ഇലക്ട്രിക് ബൾബ് എന്ന് പറയുന്നതിന്റെ അർത്ഥം. സാധാരണഗതിയിൽ ആ ബൾബ് 240 വോൾട്ടിൽ വർക്ക് ചെയ്യും. അപ്പോ 240 വോൾട്ടിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അതിന്റെ പവർ എത്രയാണ് ഉണ്ടാവാറുള്ളത്? 100 വാട്ടാണ് ഉണ്ടാവാറുള്ളത്. ഇത് നിങ്ങളോട് പറഞ്ഞു, എന്നിട്ട് പറയാണ് ആ ബൾബ് 120 വോൾട്ടിലാണ് വർക്ക് ചെയ്യണതെങ്കിൽ, അത് ഓൾറെഡി എത്രയിലാണ് ഇപ്പൊ വർക്ക് ചെയ്യണത്? 240യിലാണ്. 240യിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ, അഥവാ 240യിൽ വർക്ക് ചെയ്യുമ്പോൾ അതിന്റെ നോർമൽ പവർ എന്ന് പറയുന്നത് 100 വാട്ട്സ് ആണ്. പക്ഷേ ആ ബൾബ് ഇപ്പോ 120 വോൾട്ടിലേക്ക് നമ്മൾ മാറ്റി ഉപയോഗിക്കുകയാണെങ്കിൽ വോൾട്ടേജ് 120 ആയി, നേർപകുതിയായി, 240ന്റെ നേർപകുതിയായി, 120 ആയി എങ്കിൽ പവർ എത്രയായിരിക്കും എന്നാണ് കാണാൻ പറഞ്ഞത്. ഇപ്പോഴത്തെ പവർ 100 ആണ്. എപ്പോഴാണ് 100 വാട്ട്സ് കിട്ടുന്നത്? പവർ 240 വോൾട്ടിൽ വർക്ക് ചെയ്യുമ്പോഴാണ്. ചോദ്യം എന്താ, എങ്കിൽ ഈ ബൾബ് 120 വോൾട്ടിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ, 120 വോൾട്ടിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ ഉള്ള പവർ എത്രയായിരിക്കും? ഇതാണ് നിങ്ങൾ ചെയ്തിട്ട് പറയേണ്ടത്. ക്വസ്റ്റ്യൻ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. പ്രത്യേകിച്ച് ഈ മോഡലാണ് ഇപ്പൊ എക്സാമിന് ക്വസ്റ്റ്യൻ വരാം. ഞാൻ നേരത്തെ 2 ക്വസ്റ്റ്യൻ നിങ്ങൾ തന്നു, ഐ സ്ക്വയർ ആറും വി ഐ ഒക്കെ നിങ്ങൾ ഈസി ആയിട്ട് ചെയ്തു. ഇത് ഈസി അല്ല എന്നല്ല പറഞ്ഞത്, എക്സാമിന് വരുന്ന ക്വസ്റ്റ്യൻ ഒരു മോഡൽ ഇങ്ങനെയാണ്. അപ്പൊ ഇത് ക്വസ്റ്റ്യൻ മനസ്സിലാകാൻ വേണ്ടി ഒരു വട്ടം കൂടി പറയുന്നു, ഈ ബൾബിന്റെ വോൾട്ടേജ് 240 ആണ്, അതിന്റെ സാധാരണ പവർ അപ്പൊ 100 വാട്ട്സ് ആയിരിക്കും. പക്ഷെ ഈ ബൾബ് ഇപ്പോൾ 120 വോൾട്ടിലേക്ക് മാറ്റി ഉപയോഗിച്ചാൽ അതിന്റെ പവർ എത്രയാവും എന്ന് കാണാം, എന്നിട്ട് പറയാം. അർച്ചന മനീഷ് പറഞ്ഞോ. ആ പറയൂ, പറഞ്ഞോ. ഹലോ. ആ പറഞ്ഞോളൂ, കേൾക്കുന്നുണ്ട് സാർ. ഏ പറയൂ അർച്ചന, പറഞ്ഞോ, കേൾക്കുന്നുണ്ട്, പറഞ്ഞോ സാർ. കേൾക്കുന്നുണ്ടോ? ആ കേൾക്കുന്നുണ്ട്, ഈ പറഞ്ഞാ മതി, കേൾക്കുന്നുണ്ട്. സാറും കേൾക്കുന്നില്ലല്ലോ. ഞാൻ പറയണ കേൾക്കുന്നുണ്ടോ സാർ? യെസ്. ഞാൻ അർച്ചന ഓഫ് ചെയ്തോളൂ, എന്റെ ഓഡിയോയുടെ എന്തോ ഒരു പ്രോബ്ലം ആണ്, അർച്ചന ഓഫ് ചെയ്തോളൂ. നജില കേട്ടി പറയ്, നജില. അൻപതോ? വളരെ ഈസി അല്ലേ, എത്ര എളുപ്പം കിട്ടിയില്ലേ. ആ ആ പകുതി ആൻസർ അതാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, നമുക്ക് വേറെ ആരോടും കൂടി ചോദിച്ചു നോക്കാം, വേറെ ആൻസർ ഉണ്ടോന്ന് അറിയണമല്ലോ. ആർദ്ര, ആർദ്ര. ഹലോ സർ.
ആ പറയേ എത്ര കിട്ടിയെ? 15 എന്ത് ഈസിയല്ലേ, വളരെ എളുപ്പത്തിൽ കിട്ടുന്ന ഒരു ആൻസർ 50. നോക്ക ആൻസർ എന്താന്നുള്ളത് നോക്ക. പിന്നെ ആർക്കെ ഒരുപാട് ആളുകൾ കൈപോക്കിയിട്ടുണ്ടല്ലോ. ഹനാന കെ പി പറയ്. ഹലോ സർ. ആ പറയ് പറഞ്ഞോ ഹനാന പറഞ്ഞോളൂ. ഹനാന കെ പി പറഞ്ഞോ. ഹലോ സർ. ആ യെസ്. 50 ഓക്കെ. ഇനി ഞാൻ ആൻസർ പറയാം. ഞാൻ ഇതൊന്നും ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാണ്ട് 50 അല്ല എന്ന് ആദ്യം മനസ്സിലാക്കുക. അതിന് ആൻസർ 50 അല്ല, അത്ര ഈസി ആയിട്ട് പറയാവുന്ന ഒരു ക്വസ്റ്റ്യൻ അല്ല 50 അല്ല. നൌഷാദ് സാറേ നമ്മളെ സമയം, നിങ്ങൾ പറഞ്ഞ സമയം ആയിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്തിട്ടേ നമുക്ക് വൈൻഡപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. കുഴപ്പമില്ലല്ലോ, വേറെ ക്ലാസ് ഒന്നും അറേഞ്ച് ചെയ്തിട്ടില്ലല്ലോ. പിന്നെ ഒരു 5 മിനിറ്റ് തീരൂലേ? ആ 5 മിനിറ്റ് തീർക്കാം. വേറെ ക്ലാസ് ഉണ്ടോ? പറയണ്ടോ? ക്ലാസ് ഉണ്ട്, പത്രിക പറഞ്ഞാണ്. എന്നാലും പറയാതെ ഓക്കെ. അല്ലെ പിന്നെ എന്തെങ്കിലും വെച്ചാൽ ഈ ക്വസ്റ്റ്യൻ ഹോംവർക്ക് ആയി കൊടുത്തിട്ട് അടുത്ത ക്ലാസ്സിൽ ഈ ക്വസ്റ്റ്യൻ വെച്ച് തുടങ്ങണം. പറയാൻ കഴിയും, ഉൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ പ്രശ്നമുള്ളൂ. ഓക്കെ ശരി. അപ്പൊ എല്ലാരും ശ്രദ്ധിക്കണം, ഇതിന്റെ ആൻസർ ചെയ്യണത് നമ്മളിത് രണ്ട് സ്റ്റെപ്പായിട്ടാണ് ചെയ്യുക. അതായത് ഒന്ന് നിലവിലുള്ള സ്റ്റേജും മറ്റൊന്ന് ഇതിൽ ചേഞ്ചസ് വന്നപ്പോൾ 120 മാറുമ്പോൾ ഉള്ള സ്റ്റേജും, അങ്ങനെ ചെയ്യാം. അപ്പൊ ഇവിടെ ഇങ്ങനത്തെ ഏത് ക്വസ്റ്റ്യൻ വന്നാലും, എല്ലാവരും ശ്രദ്ധിക്കുക, ഇങ്ങനത്തെ ഏത് ക്വസ്റ്റ്യൻ വന്നാലും നമുക്ക് ഉപയോഗിക്കാനുള്ള ഇക്വേഷൻ ഏതാറിയോ, ഈ ഇക്വേഷൻ ആണ് ഉപയോഗിക്കേണ്ടത്. പി ഇസ് ഈക്വൽ ടു വി സ്ക്വയർ ആർ എന്നുള്ള ഇക്വേഷൻ ആണ് ഈ മോഡലുള്ള ഏത് ക്വസ്റ്റ്യൻ വന്നാലും ഉപയോഗിക്കേണ്ടത്. ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു അളവ് ആർ ആണ്, റെസിസ്റ്റൻസ് ആണ്. അതായത് ഒരു ഉപകരണത്തിന്റെ പ്രത്യേകത, ഒരു ഉപകരണത്തിന്റെ വോൾട്ടേജിൽ ചേഞ്ചസ് വരും, ഉറപ്പായിട്ടും ചേഞ്ചസ് വരും. എപ്പോഴും ഒരേ സ്റ്റിൽ വോൾട്ടേജിൽ ഒന്നൊരു ഉപകരണം വർക്ക് ചെയ്യില്ല, വോൾട്ടേജിൽ വേരിയേഷൻ വന്നുകൊണ്ടേ. വോൾട്ടേജിൽ വേരിയേഷൻ വന്നാൽ കറണ്ടിൽ വേരിയേഷൻ ഉണ്ടാവും, അപ്പൊ പവറിലും വേരിയേഷൻ ഉണ്ടാവും. പവർ ഒരിക്കലും കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കില്ല, മാറിക്കൊണ്ടേയിരിക്കും. വോൾട്ടേജ് മാറും, കറണ്ട് മാറും, പക്ഷെ ഒരു ഉപകരണത്തിന് ഒരിക്കലും മാറാത്ത കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഏക അളവ് മെഷർമെന്റ് എന്ന് പറയുന്നത് റെസിസ്റ്റൻസ് ആണ്. റെസിസ്റ്റൻസ് ഒരിക്കലും മാറൂല, അതെപ്പോഴും ഒറ്റ അളവിലേ ഉണ്ടാവുള്ളൂ. അതായത് ഈ ബൾബ് 240 volt ആയാലും 120 volt ആയാലും 1 volt ആയാലും അതിന്റെ റെസിസ്റ്റൻസ് ഒരേ നമ്പർ ആയിരിക്കും. അതുകൊണ്ട് നമ്മൾ ആദ്യം ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ എന്ത് കാണണം, ഇതിന്റെ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കണം. ശ്രദ്ധിക്ക, എല്ലാവരും സ്ക്രീനിൽ ശ്രദ്ധിക്കുക, ആദ്യം നമ്മൾ കാണേണ്ടത് റെസിസ്റ്റൻസ് ആണ്. അതിന് നമ്മൾ എന്ത് ഉപയോഗിക്കണം, നിലവിൽ അതിന്റെ വോൾട്ടേജ് എത്രയാണ്, V=240 ആണ്. അതിന്റെ പവർ ആണ് 100 watts. ഇതിൽ നിന്ന് റെസിസ്റ്റൻസ് എങ്ങനെ കാണാം? അപ്പൊ പെട്ടെന്ന് ഈ സ്ക്രീൻ ഞാൻ സ്ക്രീനിൽ നിന്ന് മായ്ച്ചിട്ട് വേണം ഇതിന്റെ ബാക്കി എഴുതാൻ. പെട്ടെന്ന് ഈ സാധനം ഒന്ന് എഴുതി വെക്കണം നിങ്ങൾ. ശ്രദ്ധിക്കുള്ള പിന്നെ സംശയമൊക്കെ നമുക്ക് പിന്നെ ക്ലിയർ ചെയ്യാം. ആദ്യം നിങ്ങൾ ഇതൊന്ന് എഴുതി വെക്കുക, P=V²R, V=240, P=100. പെട്ടെന്ന് ഒന്ന് എഴുതി വെക്കുക. ഇനി ഇതിൽ നിന്ന് എങ്ങനെ ആർ കാണാം? R=2 എന്ന് എഴുതുമ്പോ V²/P എന്നായി മാറും. ഇവിടെ ഉണ്ടായിരുന്ന പി താഴേക്ക് വരും, ആർ മുകളിലേക്ക് വരുമ്പോ. അപ്പൊ R=V²/P എന്നായി മാറും. അപ്പൊ ഇതിലെ റെസിസ്റ്റൻസ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? V²/P. വി എത്ര? 240 ആണ്. അപ്പൊ വി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്ര? 240 × 240/P എത്രയായിരുന്നു? 100 ആയിരുന്നു. ഈ ക്വസ്റ്റ്യനിലെ പി 100 ആയിരുന്നു. അപ്പൊ നമ്മള് ഇതിനെ ഒന്ന് എന്ത് ചെയ്യുന്നു, കട്ട് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, ഇങ്ങനെ നമുക്ക് ഇതിനെ കട്ട് ചെയ്ത് കാണാം. 0 കട്ട് ചെയ്യാൻ വളരെ സിമ്പിൾ ആണ്. അപ്പൊ ഇതിന്റെ ഈ എന്താ പറയാ, റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 576 ohm എന്ന് കിട്ടും. പെട്ടെന്ന് എഴുതി വെക്കുക, R=V²/P എന്നായി ഇക്വേഷൻ മാറും. വി എന്ന് പറഞ്ഞാൽ 240 ആണ്. അപ്പൊ 240 × 240/100 ഏതാണ്? പി, പവർ. ഈ ക്വസ്റ്റ്യനിലെ പവർ ആണ്. അപ്പൊ എന്തായി,
അതിനെ നമ്മൾ 0 കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി, റെസിസ്റ്റൻസ് 576 ohm എന്നതിന്റെ റെസിസ്റ്റൻസ് കിട്ടും. അങ്ങനെ നമ്മൾ ഈ ബൾബിന്റെ റെസിസ്റ്റൻസ് കണ്ടുവച്ചു. ഇനിയാണ് നമ്മളോട് ചോദിച്ച 120 volt വർക്ക് ചെയ്യുമ്പോഴുള്ള പവർ എത്രയും നമ്മൾ കാണാൻ പോകുന്നത്. ഒരു മിനിറ്റ് സംശയം ഞാൻ പറയാം, ഒറ്റ മിനിറ്റ് എഴുതി വെക്കാം, സമയത്തിന്റെ ഒരു ലിമിറ്റേഷൻ ഉണ്ട്. പറയാം, ആരാ ചോദിച്ച ഒരു മിനിറ്റ് പറയാം. പി സിക്വൽ ടു വി സ്ക്വയർ ബൈ ആർ എന്നാണ് പവർ കാണാൻ നമ്മൾ ഉപയോഗിക്കേണ്ട ഇക്വേഷൻ. അപ്പൊ രണ്ടാമത് നമ്മൾ ഇപ്പൊ ഇനി ചെയ്യാൻ പോകണം എന്താണ്, 120 volt വർക്ക് ചെയ്യാവുമ്പോഴുള്ള പവർ എത്രയാണല്ലോ ചോദിച്ചത്. അപ്പൊ വി എന്നുള്ളത് നമ്മൾ എത്ര കൊടുക്ക, 120 എന്ന് കൊടുക്കാം. അപ്പൊ വി സ്ക്വയർ എന്ന് പറഞ്ഞാൽ 120 × 120 ഡിവൈഡഡ് ബൈ ആർ എത്ര നമ്മൾ തൊട്ടപ്പുറത്ത് കണ്ടുവച്ചു, 576 ആണ് ഓം അതിന്റെ റെസിസ്റ്റൻസ് കണ്ടുവച്ചു. അത് ഒരിക്കലും മാറൂല, ഏത് ക്വസ്റ്റ്യനിലും ഏത് വോൾട്ടേജിലും അതിന്റെ റെസിസ്റ്റൻസ് 576 തന്നെ ആയിരിക്കും. അപ്പൊ പി കാണുന്നത് എങ്ങനെയാണ്, നമ്മൾ വി സ്ക്വയർ ബൈ ആർ എന്നുള്ള ഇക്വേഷൻ ആണ്. വി എത്ര നമ്മൾ പറഞ്ഞു, 120 പി ആണല്ലോ നമ്മൾ കാണാൻ പറഞ്ഞു പോകുന്നത്. അപ്പൊ വി 120, വി സ്ക്വയർ എന്ന് പറഞ്ഞാൽ 120 × 120 ഡിവൈഡഡ് ബൈ 576. ഇതിനെ നിങ്ങൾ ഗുണിച്ചിട്ട് 120 × 120 ബൈ 576, അല്ലെങ്കിൽ നിങ്ങൾ അതിനെ കട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ചെറുതാക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യാം. നിങ്ങൾ ഗുണിച്ചിട്ട് അതിനെ ഡിവൈഡ് ചെയ്യുന്ന രീതിയിൽ ചെയ്യാം, അത് നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന അതിന്റെ ആൻസർ എത്രയായിരിക്കും, 25 watts എന്നായിരിക്കും. അത് നിങ്ങൾ ചെയ്ത് ക്ലിയർ ആക്കി, നിങ്ങൾ ഈ എന്റെ ക്ലാസ് കഴിഞ്ഞതിന്റെ ശേഷം നിങ്ങൾ ചെയ്ത് ബോധ്യപ്പെടാം, നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ എത്രയായിരിക്കും. ഇങ്ങനെ ചെയ്താൽ 25 എന്നായിരിക്കും കിട്ടുന്നുണ്ടാവുക. അഥവാ നിങ്ങൾക്ക് നേരത്തെ ഒറ്റനോട്ടത്തിൽ 50 എന്നാണ് കിട്ടിയത്, പക്ഷെ ചെയ്ത് വരുമ്പോ 50 × 50 25 ആ കിട്ടാം. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് ആൻസർ കിട്ടതെന്ന് എഴുതി വെക്കുക. നിങ്ങൾ 120 × 120 ബൈ 576 നിങ്ങൾ സ്വന്തം ചെയ്താൽ 25 എന്ന് കിട്ടും. അപ്പൊ അതിന്റെ ആൻസർ 50 അല്ല. ഈ രീതിയിലാണ് ക്വസ്റ്റ്യൻ വരുമ്പോൾ ആൻസർ ചെയ്യേണ്ടത്. ആദ്യം റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുക, എന്നിട്ട് ആ റെസിസ്റ്റൻസും പുതിയ വോൾട്ടേജും വെച്ചിട്ട് നമ്മൾ പുതിയ പവർ കാണാം. അല്ലാതെ വോൾട്ടേജ് പകുതി ആവുമ്പോൾ പവർ നേർ പകുതി അല്ല ആവുക, അങ്ങനെ ഡയറക്റ്റ് ആൻസർ കിട്ടില്ല. വോൾട്ടേജ് പകുതി ആവുമ്പോൾ പവർ അതിന്റെ 1/4 ആണ് ആവുക. അപ്പൊ 100 എന്നുള്ളതിന് നിങ്ങൾ 50 എന്നല്ലേ പറഞ്ഞത്, 50 ആയത് 25 ആണ്, 100 പകുതിന്റെ പകുതിയാണ്, 1/4 ആണാവുക. അത് നമുക്ക് ഈ ക്വസ്റ്റ്യന്റെ ഒരു മോഡലും കൂടി അടുത്ത ക്ലാസ്സിൽ ചെയ്തിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ടൈം കുറഞ്ഞതുകൊണ്ടാണ് ഞാൻ അങ്ങനെ സ്പീഡാക്കിയത്. ഇതിന്റെ ഇടയ്ക്ക് ആരോ ഒന്ന് ഡൗട്ട് ചോദിച്ചു, ആരായിരുന്നു ചോദിച്ചിരുന്നത്? ആ യെസ്, നിർത്താം. ചോദിച്ച ഒരാൾക്ക് മാത്രം, ആരെ മുർഷിദായിരുന്നു ചോദിച്ചിരുന്നത്, പെട്ടെന്ന് ചോദിക്കും മുർഷിദ. ഉത്തരം കിട്ടിയത് ഞാൻ പറയാൻ വേണ്ടി. ആ ഓക്കെ, ശരി ഓക്കെ, ഓക്കെ. അപ്പൊ ശരിയാണ്, പിന്നെ ബാക്കി ഡൗട്ട്സുകൾ നമുക്ക് സമയം കുറവായതുകൊണ്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ തൊട്ടടുത്ത ദിവസമാണ് ഹോംവർക്ക്. പിന്നെ ഇപ്പൊ കൊടുക്കണ്ട ഹോംവർക്ക്, വെച്ചാല് പിന്നെ ഒന്നുകൂടി കൊടുത്തിട്ട് ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്തിട്ട് വേണമല്ലോ ഹോംവർക്ക് ചെയ്യാൻ. അപ്പൊ കിട്ടും റെസിസ്റ്റൻസ് കിട്ടും, ആർ സീക്വൽ ടു വി സ്ക്വയർ ബൈ പി എടുക്കാം. ആർ മുകളിലേക്ക് കൊണ്ടുപോയപ്പോ പി താഴേക്ക് വന്നു. സാറേ സ്റ്റാർ ഓഫ് ദി ക്ലാസ് ആയിട്ട് നമുക്ക് മുർഷിദിനെ കൊടുക്കാം. ഒരുപാട് ആളുകളുണ്ട് ഇന്ന്, ഒരുപാട് ആളുകളുണ്ട് അതില്. പിന്നെ ക്ലാസ് തുടങ്ങാൻ അടിപൊളി ക്ലാസ് ഒക്കെ മനസ്സിലാക്കാൻ പറ്റി. ആദ്യം ഇങ്ങനെ കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടായിനി ഇതിന്റെ ആദ്യം തുടങ്ങിയപ്പോ, പിന്നെ ശരിയായി, ഫോൺ ചെയ്യാൻ പറ്റുന്നുണ്ട്. താങ്ക്സ് ഫോർ ദ സാറ് ക്ലാസ് ടീം. താങ്ക് യു ഓൾ.